Tobacco use leads to cancer, heart attacks, lung disorders and other deadly diseases. The characters shown in this film or program do not support the use of any type of tobacco products such as bidi, cigarettes, khaini, zarda, etc. or their promotion in any manner. ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ് വായു വലിച്ചെടുക്കാനായി രൂപപ്പെടുത്തിയത് പക്ഷേ ചിലർ സിഗരറ്റിന്റെ പുക വലിച്ചു കയറ്റാൻ ലങ്സ് ഉപയോഗിക്കുന്നു ഒരു ശരാശരി പുകവലിക്കാരന്റെ ശ്വാസകോശത്തിൽ ഓരോ വർഷവും അടിഞ്ഞുകൂടുന്ന കറ പുറത്തെടുത്താൽ അത് ഇത്രത്തോളമായിരിക്കും നിങ്ങളെ രോഗിയാക്കാൻ അത് മതി വലിയ രോഗി ഞങ്ങൾ ദിവസവും ഏതാണ്ട് 50 രോഗികളെ പരിശോധിക്കുന്നു മാസം 1000-ൽ അധികം രോഗികൾ ഞങ്ങളുടെ 80% വരെ രോഗികൾക്ക് വായിൽ ക്യാൻസർ ഉണ്ടാകുന്നത് പുകയില മൂലമാണ് ഇതാണ് മുകേഷിന്റെ കഥ ഞാൻ മുകേഷ് ഞാൻ വെറും ഒരു വർഷമേ ഗുഡ്ക ഉപയോഗിച്ചുള്ളൂ ഇപ്പോൾ ഇതാ എനിക്ക് വായിൽ ക്യാൻസറിന് ഓപ്പറേഷനാ ചിലപ്പോ എനിക്കിനി സംസാരിക്കാനേ കഴിഞ്ഞെന്ന് വരില്ല ദൗർഭാഗ്യവശാൽ മുകേഷിനെ രക്ഷിക്കാനായില്ല അദ്ദേഹത്തിന് 24 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ ഖൈനി മുർക്കാൻ ഗുഡ്ക പാൻ മസാല ഇവയെല്ലാം കൊലയാളികളാണ് രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചു മുതലാളി എടാ ശിവദാസ പ്രായം എത്രയായില്ലേ മനസാക്ഷി ഇല്ലടാ നിനക്ക് നോക്കടാ ഈ സ്ഥലമൊക്കെ എങ്ങനെ ഉണ്ടെന്ന് 2 കിലോമീറ്റർ ചുറ്റളവില്ലേ തൊട്ടാ ഷോക്ക് അടിക്കുന്ന പോലെ കറണ്ട് വേലി തോക്കുമായിട്ട് നമ്മുടെ ഗുണ്ടകള് വെറുതെ മിലിറ്ററിയിൽ ആളെടുക്കുന്ന പോലെ എടുത്തിട്ടുണ്ട് എന്തിന് നിങ്ങൾ ആരും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാതിരിക്കാൻ എന്നാ ഇവന്മാര് പാതി വഴിയിൽ ബസ്സിൽ കയറി രക്ഷപ്പെട്ടു വീടുവോടാ ഞാൻ അതിനു വേണ്ടി വളർത്തുന്നതാടാ ഞാൻ ഈ വേട്ടപ്പട്ടിയെ കൊച്ചി രാജ ചുമ്മാ കഴുത്തെ പിടിച്ച് കൊണ്ടുവന്നത് കണ്ടോ നീ ആരെടാ തല്ലുന്നേ അയ്യോ എത്ര പേരെയാണ് ആ വെടിവെച്ച് എല്ലാരും ആസ്പത്രി പോയാ ഇവിടെ ആര് പണിയെടുക്കും ഒരു തെറ്റ് ചെയ്ത രണ്ടാമത് തെറ്റ് ചെയ്ത രക്ഷപ്പെട്ടു പോകാൻ ശ്രമിച്ചാൽ രക്ഷപ്പെട്ടെങ്ങോട്ടാ പോകുന്നത് പോലീസിന്റെ അടുത്തോ അതോ കളക്ടറിന്റെ അടുത്തോ എവിടെ പോയാലും ആരാലും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഞാൻ കോട്ടവാസുവാ ഞാൻ ഒരു MLA മാത്രമാണ് ധരിച്ചോ ഈ കൊച്ചി എന്റെ കോട്ടയാ കോട്ടവാസു എന്താതിരിക്കടാ
ദൈവം തമ്പുരാൻ വന്നാലും എന്റെ കയ്യിൽ നിന്ന് നീ ഒന്നും രക്ഷപ്പെടില്ല. ഞാൻ കോട്ട വാസു. ദൈവം തമ്പുരാൻ വരുവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ലടാ. എന്നാ എന്റെ മകൻ വരുവടാ. ഞങ്ങളൊക്കെ ഇവിടെ കുടുങ്ങിയെന്ന് എന്നവൻ അറിയുന്നോ? അന്ന് നിന്റെ അങ്കാവടിയാടാ. ഈ ഭൂമിയിലുള്ള കല്ലിനൊരു ശക്തി ഉണ്ടെങ്കിൽ അവനെ വളർത്തിയേ എന്റെ വാക്കിനും ശക്തി ഉണ്ടാ. അവൻ വരുവടാ. ഇത് സത്യമാ, ഇത് സത്യം. നിന്റെ മകനല്ല, ഇനി ആര് വന്നാലും ഇത് തന്നെയാ ഗതി. வணக்கம், வந்தனம், நமஸ்தே, நமஸ்கார். ஏ கொச்சின்டா பிரி, ரெடி சார். எடுக்கடா கும்பளங்க. என்னடா இது? குங்குமவா? சத்தியம் பரா, இது என்ன ரத்தமல்ல? அதே சார், കുമ്പളങ്ങക്കുള്ളിൽ എന്താടാ വെച്ച? ചില്ലറ വെച്ച ചെതറാൻ വേണ്ടിട്ട് ഗുണ്ട് ഉള്ളില് വെച്ച സാറ്. എടാ ദ്രോഹി, ഭാഷാ പോലെ ഒരു ഹെവി ഇൻട്രൊഡക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചതാ, അപ്പോഴേക്കും എന്റെ മണ്ട പഞ്ചറാക്കിയില്ല. അവൻ വരുവോ? ഏ, അവനെ പറ്റി നിനക്ക് അറിയില്ലടാ. എപ്പൊ വരും, എപ്പൊ വരുമെന്ന് നമ്മുടെ ബി പി എല്ലാം കൂട്ടുവന്ന്. എന്നാൽ ഡമാമ്പ് പൊട്ടിത്തെറിച്ചു വരുവടാ. പറഞ്ഞാലൊന്നും നടക്കില്ല, ഇറങ്ങി ജോലി ചെയ്യണം. അതും സന്തോഷത്തോടെ ചെയ്യുന്നെന്ന് വെച്ചു. റോക്കറ്റ് ഇടുന്ന പോലെ ഈസിയാ. പോയി ബാക്കി ജോലിയൊക്കെ ചെയ്യിപ്പോ. കുറച്ച് പൈസ ഉണ്ടാക്കാവുന്ന ഇപ്പൊ തീർത്തേക്കാം ഞാൻ. ഇവനെ കഴിഞ്ഞ വർഷം ജയിച്ചു സാറേ. കരുപ്പ് താ എനിക്ക് മുടിച്ച കളര്. കരുപ്പ് കണ്ടോടാ, എങ്ങനെ ജിമ്മി പോയി ബോഡി ഡെവലപ്പ് ചെയ്ത് വെച്ചേക്കണെന്ന് നോക്ക്. കുലുക്കം ഓവറല്ലടാ. എന്താടാ മൂടിയിരിക്കുന്നേ? കാറിന് കുളിരുന്നോ? ഏയ്, എന്റെ പ്രോപ്പർട്ടിയിൽ ടച്ച് ചെയ്യാതെ ചെയ്താൽ അപ്പൊ നിന്റെ പ്രോപ്പർട്ടിയിൽ ഞാനും ടച്ച് ചെയ്യും. ഏയ്, അറിയില്ലേ? പോടാ പോടാ, നിങ്ങൾ പോണം മാഡം, എനിക്ക് ഇഷ്ടപ്പെട്ടതിന് ഈ ലുക്ക് തന്നെയാ. ജസ്റ്റ് 5 മോർ മിനിറ്റ്സ് ടു സ്റ്റാർട്ട് ദ റേസ്. റേസ് കഴിച്ചാൽ പൈൽസ് വരുമോ? പുതിയ അറിവാണല്ലോ. ഹലോ, 5 നിമിഷത്തിൽ നിങ്ങളും നിങ്ങളുടെ വണ്ടിയും റെഡി ആവണം, അല്ലെങ്കിൽ വെളിയിൽ പോണം. ആഹാ, അപ്പൊ താരംഭിച്ചല്ലോടാ. എടുക്കടാ മൊബൈല്, വിളിക്കടാ വേണുവിനെ. ഹലോ വേണു, 5 മിനിറ്റിനുള്ളിൽ റേസ് തുടങ്ങും. ഒരു ചെറിയ വാട്ടർ പ്രോബ്ലം സോൾവ് ചെയ്തു, ഇപ്പം വരാം. വേഗം പാടാ, അല്ലെങ്കിൽ എന്നെ പിടിച്ച് പുറത്താക്കും. പായസം നേട്ടാ. എന്താ പൈപ്പ് റിപ്പയർ ചെയ്തല്ലേ ഉള്ളൂ, ചെറിയ കാര്യത്തിനൊക്കെ പായസം വെക്കുന്ന എന്തിനാ? അല്ലടാ വേണു, ഇന്ന് നിന്റെ അച്ഛന്റെ പിറന്നാളാ. ഓ, ശിവദാസൻ സാറിന്റെ പിറന്നാളാ, ആഘോഷിക്കണ്ട തന്നെ. നാട് മുഴുവൻ കടം വരുത്തി വെച്ചിട്ട് പാർട്ടി എസ്കേപ്പ്. വേണു, അങ്ങനെയൊന്നും പറയില്ലടാ, അദ്ദേഹം എല്ലാവർക്കും വാരി വാരി കൊടുക്കുമായിരുന്നു. അച്ഛൻ വലിയ ധർമ്മിഷ്ഠനാണെന്നൊക്കെ അറിയാം. 1, 2, 3 കല്യാണം കഴിച്ച് വർഷത്തിലൊന്ന് റിലീസ് ചെയ്ത് സിൽവർ ജൂബിലി ഒക്കെ കൊണ്ടാടിയില്ലേ? അങ്ങനെയൊന്നും പറയല്ലോ മോനെ, ഞങ്ങളെ എല്ലാ റാണിമാരെ പോലെയാ നോക്കിയിരുന്നത്. ഞങ്ങളെല്ലാം റാണിമാരെ പോലെ തന്നെയാ, ഞാൻ മാത്രമേ വേലക്കാരനെ പോലെ ആയുള്ളൂ. ശരി, എനിക്ക് റേസിന്റെ ടൈമായി, ഞാൻ പോകുന്നു. എടാ വേണു, അച്ഛനോട് ആശീർവാദം വാങ്ങിപ്പോടാ. അച്ഛാ, എനിക്ക് റേസിൽ ജയിക്കണം, ജയിച്ച്
വലിയ ആളായിട്ട് വരണം, എന്നാലേ കടവലം തീർക്കാൻ പറ്റൂ. ചേച്ചി, എന്തോ ചേച്ചി, നിർത്ത്. ഇപ്പോഴെന്താ നിന്റെ പ്രശ്നം? എന്റെ ചേട്ടൻ സിംഗപ്പൂരിൽ പോയടാ. മോളെ സുഖമാണല്ലോ. അതുകൊണ്ട് ഒരു മാസം ഇവിടെ തങ്ങിയിട്ട് വന്നതാണല്ലേ. നിന്റെ ചേട്ടൻ സിംഗപ്പൂർ മലേഷ്യയിൽ ഗോപാൽ പൽപ്പിടി കച്ചവടമാണോ? ഇതുവരെ ചോദിച്ചില്ലേ നീ? ഏയ്, ബിസിനസ് കാര്യത്തിന് പോയതാടാ. ആ, ഭർത്താവ് എവിടെ പോയാലും എന്താ, പോ അകത്ത് പോ. ഏയ് ഏയ് വേണു, ആ ഓട്ടോക്ക് 200 രൂപ കൊടുത്തിട്ട് പോടാ. ഓക്കേ, റൈറ്റ്, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. എന്താടാ വണ്ടി ഇനി ഓടാൻ തുടങ്ങിയല്ലോ, ജനങ്ങളൊക്കെ ചിതറി ഓടുന്നുണ്ടല്ലോ. നമ്മുടെ വണ്ടിയുടെ കണ്ടീഷൻ കണ്ടിട്ടല്ല, അകത്തുനിന്ന് ചാടി ഓടുന്ന എലിയെ കണ്ടിട്ട് അവർ ഓടുന്നത്. ആ, നമ്മുടെ ഗണേശൻ ഇവിടെ വന്നവൻ. ബോംബെ ചരക്കിനെ കൂട്ടി വന്ന് നമ്മളെ കളിയാക്കുക. അടുത്ത റേസില് മീൻ കയറ്റുന്ന വണ്ടിയിൽ വരുവോ? അവൻ പറയുന്നില്ല, എന്താണ് തെറ്റ്? എന്ത് കണ്ടീഷനിലായി വണ്ടി ഇരിക്കുന്നത് സാർ? ആള് നോക്കി വണ്ടി നോക്കി വിലയിരുത്താതെ സാർ, ഇത് പല റേസുകൾ കണ്ട വണ്ടി. റേസ് തീരുമ്പോ അറിയാം ഏത് തോൽക്കുമെന്നും. സോറി സാർ, എന്റെ ഫ്രണ്ട് വേണു ഓടിക്കുന്നു. നമ്മൾ ജയിക്കോ സാറേ? അതെന്നോട് ചോദിക്കേ. ഉറപ്പായും
പ്രൈസ് ഒക്കെ ഇവിടെ വെച്ചാൽ കൊടുക്കൂലേ? വേണ്ടി വന്ന ഡോർ ഡെലിവറി വരെ ചെയ്യുമടാ. എന്താടാ പോടാ പോടാ പോടാ, എടാ വണ്ടി എടുത്തോണ്ട് പോവാൻ പോയി തൊലയടാ. എടാ എനിക്ക് പോണെന്ന് പോടാ. സാറേ, ഇതാണോ സാറ് പറഞ്ഞ ഡോർ ഡെലിവറി? വായടക്കടാ. എന്താ ഓരോരോ പാർട്സ് ആയി താഴെ വീഴുന്നത്? ഈ കാറിന്റെ പ്ലസ് പോയിന്റ്. വേണ്ടാത്ത പാർട്സ് എല്ലാം ഓട്ടോമാറ്റിക്കേ അത് തന്നെ താഴെ ഇടും. നിങ്ങൾ അടിക്കടി ബോയ് ഫ്രണ്ട്സിനെ കളയുന്നത് പോലെ. എന്താടാ, ഞാൻ തോറ്റു എന്ന് കരുതിയോ? ഏയ്, ഞങ്ങളുടെ ആള് റേസിൽ ഇറങ്ങുന്നതിന് മുമ്പ് ആ വെറും വേണു. ഇറങ്ങിക്കഴിഞ്ഞാൽ വിജയ വേണു. ഫയർ കാറിന്റെ പുറകിൽ വന്നിട്ട് കാര്യമില്ലടാ. ജയിക്കണമെങ്കിൽ ഫയർ ഇവിടെ ഇവിടെ ഉണ്ടാവണം. മനസ്സിലായോ? ഇനി മുതൽ ആ കാർ ട്രാക്കിൽ ഓടിക്ക്, അടുത്തവന്റെ മുതുകിൽ ഓടിക്കരുത്. വിട് വിട്, പുറകിൽ നിന്ന് ഫയർ വന്നാ മൂലം പൊള്ളും. കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ്. ദണ്ഡന ഡർന ദണ്ഡന കടർന, ഉലകം നീ ജയിച്ചാൽ നിന്നെ ഞാൻ ജയിക്കും. അലയായി പൂത്തുലഞ്ഞാൽ ഉയരാമേ. പിറന്നത് പല വയറിൽ, വളർന്നത് തമിഴ് തെരുവിൽ, അതിനുമൊക്കെ മേലെ നമ്മൾ അണ്ണ തമ്പിമാർ. ദണ്ഡന ഡർന ദണ്ഡന കടർന, കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ്. ദണ്ഡന ഡർന.
സ്വന്തം കാലിൽ നിന്നാൽ നാം നേടും നല്ല ഭാവി. അൻപുള്ള മനുഷ്യനായി വാഴണം ഈ ഭൂവിൽ. മലിനമായ പൊരുളെടുത്ത് ചന്ദനമായി മാറ്റ്, നിൻ സ്വേദമേകും ശമ്പളത്തെ നിർമ്മലമായി കാണ്. ആരും പറയുന്നേ കേൾക്കാതെ, നേരിൽ കാണാതെ നമ്പാതെ, പോയാ പോട്ടെന്ന് വെക്കാതെ, എഴുതി എഴുതും ക്ഷാമത്തെ അന്തിമമായി കാണാതെ. കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ്. ഏയ് മാറടാ, ഏയ് ഇരിക്കണടാ. ടി നീ അടിച്ചാൽ നിരത്തിയടി അടിക്കും, എത്ര വഴിയുണ്ടെന്നാലും നല്ല വഴി നടക്കും. നെഞ്ചുറപ്പിൻ തേരിലേറി വാനം നീലെ പറക്കും, ഈ അഞ്ചു വിരൽ എപ്പോഴുമേ ആയിരമായിരിക്കും. എന്നുള്ള തെൻ ഭക്തിയെല്ലാം നിന്നിലാ, എൻ വീടിന്റെ ഷെൽട്ടറും നീയടാ, എൻ വേഗതയ്ക്ക് മുമ്പിൽ ആരുമില്ലടാ, എൻ ചിന്തകളിൽ തീ പറക്കും സിംഹത്തിന്റെ വീറടാ. കുരുവിയുടെ പാട്ട് ഉത്സവമായി മാറ്റ്. ഡണ്ടാണടർന്ന ഉലകം നീ ജയിച്ചാ നിന്നെ ഞാൻ ജയിക്കും. അലയായി പൂത്തുലഞ്ഞാൽ ഉയരാമേ. പിറന്നത് പല വയറിൽ, വളർന്നത് തമിഴ് തെരുവിൽ, അതിനുമൊക്കെ മേലെ നമ്മൾ അണ്ണ തമ്പിമാർ. ഡണ്ടാണടർന്ന ഞാനാ എല്ലായിടത്ത് വെളിയിൽ വെക്കാൻ പറഞ്ഞത്? ശിവദാസൻ ചേട്ടന്റെ വീടായത് കാരണം സാധനങ്ങളൊന്നും കേടാകാതെ പതുക്കെ എടുത്തു വെക്കുന്നത്. ആരുടെ വീട്ടിലെ സാധനങ്ങൾ ആര് വെളിയിൽ എടുത്തു വെക്കുന്നു? ഇന്നലെ വരെ ഇത് നിന്റെ വീട്, ഇന്ന് ഇത് എന്റെ വീട്. ഡോ എന്താണോ താൻ പറയുന്നത്? ഇവന്റെ അച്ഛൻ ഇവന് വേണ്ടി കൊടുത്തിട്ട് പോയത് ഈ വീടൊന്ന് മാത്രമാ. ഈ വീടിന്റെ ആധാരമൊക്കെ എന്റെ കയ്യിലാണല്ലോ തന്നിട്ട് പോയത്. ഏതാണ്ടെടുക്ക്, വെറുതെ അല്ല മോനെ. 50 ലക്ഷം രൂപ കൊടുത്തിട്ട 6 മാസത്തിനുള്ളിൽ പൈസ തന്നിട്ട് ഈ വീടിന്റെ ആധാരം തിരിച്ചെടുത്തോളാമെന്ന് പറഞ്ഞതാ. കാരണം 6 മാസം ഞാൻ ജയിലിലായിരുന്നു. ശിവദാസൻ ചേട്ടൻ ഏതോ ചെക്ക് തന്നിട്ട് പോയെന്ന് നമ്മുടെ പയ്യൻ പറഞ്ഞു. പക്ഷെ ബാങ്കിൽ പൈസ ഇല്ലാത്തത് കൊണ്ട് ചെക്ക് ബൗൺസായി പോയി വീണു. അതാ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. അച്ഛൻ മേടിച്ച കടത്തിന് മോനം തീയാനാ? ഇങ്ങനെ ചോദിക്കുന്ന അറിയാം, അതുകൊണ്ടാ വിസ്തരിച്ച് ഞാൻ എല്ലാം എഴുതി മേടിച്ചത്. അത് താടോ, എന്റെ അച്ഛൻ മേടിച്ചു, താൻ കാശ് കൊടുത്തു, ഓക്കെ. എന്റെ അച്ഛനെ ഇല്ലല്ലോ, പക്ഷെ മോനെ ഞാനില്ലേ, എന്നോട് ചോദിച്ചതാ. കറക്റ്റ് വേണു. ഇപ്പൊ നിന്നോട് തന്നെ ചോദിക്കാം, ഇപ്പൊ എന്റെ പൈസക്ക് എന്താ ഒരു മാർഗം? ഇപ്പൊ തന്നെ പറയാം, ഇനി ഒരാഴ്ചക്ക് എന്റെ കാശ് വീട്ടിൽ വരും. ഓ, നിന്നെ ഞാൻ വിശ്വസിക്കുക. എവിടെയാ പോകുന്നത്? ഇതുകൊണ്ട് മലേഷ്യക്ക് പോ. ചെക്ക് എന്താ ബൗൺസ് ആയെന്ന് തന്നവനോട് ചോദിക്കേ, എന്നിട്ട് കാശ് കൊണ്ടുപോവാ. എനിക്ക് ആവശ്യം വീടല്ല, പണമാണ് പണം. വരട്ടെ. ഇതൊക്കെ ആരുടെ അടുത്ത് അകത്ത് വയ്ക്കാൻ പോകുന്നു? എടുത്ത് എടുത്തെടുത്ത് വെക്കാൻ പറ. അതെ, വേണു പറഞ്ഞത് കേട്ടില്ല? എല്ലാ സാധനവും എടുത്ത് വീട്ടിൽ വയ്ക്കേ. അതെ, പണം കിട്ടിയില്ലെന്ന് വെക്ക്, വീട് ലേലത്ത് നോക്കി ഞാൻ. വരട്ടെ. ഇതിൽ നിന്ന് കിട്ടുന്ന വാടക എന്നാ കുടുംബം കഴിഞ്ഞിരുന്നു. അതിനെ തന്നു നിങ്ങളുടെ ഭർത്താവ് ഒരു പണി. ഗോച്ച ഇൻഡസ്ട്രീസിൽ നിന്ന് 4-5 ചെക്ക് പാസ്സായിട്ടുണ്ട്. 4 ചെക്ക് പാസ്സായി എൻ്റെ അച്ഛൻ പണം എടുത്തിട്ടുണ്ട്. ഈ 1 ചെക്ക് മാത്രമാണ് സ്റ്റോപ്പ് പേയ്മെന്റ് ആയിരിക്കുന്നത്. ഒരു പക്ഷെ നിന്റെ അച്ഛൻ മുങ്ങിയ കാര്യം അയാൾ അറിഞ്ഞ് എന്തിന് വേസ്റ്റായി പൈസ ഇടണമെന്നോർത്ത് സ്റ്റോപ്പ് ചെയ്തതാണോ? വിറ്റ്നസ് ആയി ചെക്കുണ്ട്. ഇത് വെച്ചിട്ട് മലേഷ്യക്ക് പോയി തീർച്ചയായും പണം കിട്ടും. പക്ഷെ എങ്ങനെയാടാ പോന്ന്? അപ്സ്, കാർ റിപ്പയർ ചെയ്ത കാശ് തന്നെ ബായി വാങ്ങാത്ത വലിയ കാര്യം. ഈ കണ്ടീഷനിൽ കാർ അവർക്ക് തന്നെ വിൽക്കണമെന്നാണോടാ? അതിനല്ലടാ ഞാനുള്ളത്. കാർ വിറ്റതുപോലെയാകും, കടം തീർത്തതുപോലെയാകും, പിന്നെ നമുക്കും ഒരു എമൗണ്ട് എക്സ്ട്രാ കിട്ടും. ഹലോ, നോ 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 നോ, നടക്കില്ല നടക്കില്ല. 400,000 നിന്ന് 1 പൈസ കുറയാൻ പറ്റില്ല. ബോൾട്ട് ടൈറ്റ് ആണ് ഭായ്. ഒരു ചുറ്റി കഴിഞ്ഞത് അരക്കടിക്ക് തീർന്നോളും. ഞങ്ങളുടെ വണ്ടിയാണ് ജയിച്ചതെന്നറിഞ്ഞ് TVS കാർ ചോദിച്ചു, JK ടയർസുകാർ ചോദിച്ചു, MRF കാർ ചോദിച്ചു, പക്ഷെ ഞങ്ങൾ കൊടുത്തില്ല കേട്ടോ. കാരണം ഈ വണ്ടി വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് വെള്ളം അടിക്കാൻ.
അത്രക്ക് ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. പിന്നെന്താണോ റേസ്കാരൻ ഇങ്ങനെയാണോ വില പറയുന്നത്? ഇതെന്തോ കടൽ തീരത്ത് കപ്പലിന്റെ കച്ചവടം പോലെയുണ്ട്. വട വാ ബൈ, 400,000 ഒരു പൈസ കുറയില്ലെന്നാ ഞാൻ പറഞ്ഞത്. അവനത് 300,000 ചോദിക്കുന്നു. നല്ല വിലയല്ലായിരുന്നോ? കൊടുക്കാൻ പാടില്ലായിരുന്നോടാ? ഇപ്പൊ പറഞ്ഞില്ലേ 300,000? ഓക്കെ, കാർ തന്നേക്കാം, എമൗണ്ട് തന്നു വിട്ടേരെ. ഏതീ ഡബ്ബയാ? എന്താ ബൈ ഡബ്ബാന്ന് പറയുന്നേ? വാട്ട് ഡു യു മീൻ? എടാ വേണു, ഈ കാറില് നിന്നെ റേസി ജയിപ്പിച്ചത് ഏത് സാധനവും 4 ദിവസം ഇടപഴകിയാലും നമ്മുടെ കുടുംബത്തിലൊരു അംഗമാ. എന്തിനധികം ആ കിടക്കുന്നില്ലേ ആ സെന്റിമെന്റ്സ്? 50 വർഷമായിട്ട് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. വേലക്കാരെടുത്തതിന്റെ 50 വർഷത്തെ സെന്റിമെന്റ്സ്? അംബാസഡറിന്റെ കാര്യമാടാ. മലേഷ്യയിലുള്ളവർ തന്റെ അച്ഛൻ പൈസ കൊടുക്കാൻ ദുബായ്, അത് വാങ്ങാൻ ഉടനെ മലേഷ്യക്ക് പോണം, ഇല്ലെങ്കിൽ വീട് ലേലത്തിൽ പോവും. മലേഷ്യക്ക് പോണമെന്നോ? അതിനെതിരെ കാറ് വിൽക്കുന്നേ. കുരുവിയായിട്ട് പോകാവോ? കുരുവിയോ? കുരുവി എന്ന് പറഞ്ഞ മോശപ്പെട്ട ജോലി എന്ന് പറഞ്ഞാ, ആ നാട്ടിൽ നമ്മുടെ ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് ആവശ്യമുള്ള തുണികള് പഴങ്ങള് അതുപോലുള്ളവ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകും. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സ്, സെന്റ്, ഇതെല്ലാം അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരും. ആരോ കാണോന്ന് പറഞ്ഞല്ലോ, അവരെ കാണാനും പറ്റും, ഞങ്ങൾക്ക് പൈസയും കിട്ടും. പോകുന്നോ? എന്താണ് ആരോ ഒന്ന് പിക്കപ്പ് ചെയ്യുന്ന ഭായി പറഞ്ഞായിരുന്നല്ലോ. ചേട്ടാ, അത് കുരുവികളാണോ എന്ന് നോക്ക. അതെയോ? ഏയ് കുരുവി, ചിട്ടുക്കുരുവി, ഏയ് കുരുവി, ഇവനായിരിക്കും ചിട്ടുക്കുരുവി. തിരിച്ചു പാട്ട് പാടാ. മാമ്പഴം മാമ്പഴോ മൽഗോവ മാമ്പഴോ സേലത്തെ മാമ്പഴോ ഇത് തന്നടാ. റബ്ബർ വായി തുറന്നല്ലോ, നാക്ക് പുറത്ത് കണ്ടല്ലോ. നിങ്ങളാണോ വായി വിട്ട കുരുവി? അതെ. അതെ, എന്താ പാട്ടൊക്കെ പാടി നോക്കി നിന്നെ? നിങ്ങളെ കണ്ടുപിടിക്കണ്ടേ? വലിയ വാസ്കോടഗാമ ഒരു ബോർഡ് എഴുതി വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ തന്നെ വന്ന് സംസാരിക്കുമായിരുന്നില്ലേ? ശരി ശരി, വാ പോ. ഒരു നിമിഷം, നന്നായി ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നല്ലോ. അതെ സർ. നിറയെ ഓട്സ് കഴിച്ചു? ഏയ്, നിറയെ ഓട്സ് കഞ്ഞി കെല്ലോഗ്സ് കഴിക്കുമോ എന്താ ചോദിച്ചേ. ഈവനിങ് എങ്ങനെ അയ്യോ, എന്താ അവനെ വിളിച്ച പോലെ ദേഷ്യപ്പെടുന്നേ? ഞങ്ങള് മലേഷ്യയിൽ ആദ്യമായിട്ട്. ഈ അഡ്രസ് എവിടാന്ന് പറഞ്ഞാൽ ഉപകാരം. എന്താ അഡ്രസ്? ഒന്ന് വായിച്ചേ. റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. അതെ, റൈറ്റ് ലൈൻ ഇൻഡസ്ട്രീസ്. നമ്പർ 17 ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോർ. ജലൻ സമുദ്ര സ്ട്രീറ്റ്. സമുദ്ര സ്ട്രീറ്റ്. കോലാലംപൂർ. കോലാലംപൂർ ആയിക്കോട്ടെ. ആളുടെ പേരില്ലേ? ഗോച്ച. ഗോച്ചായോ? ഗോച്ചായ കാണാൻ നിങ്ങൾ എന്തിനാ പോകുന്നത്? അല്ല, അയാളെന്റെ അച്ഛനെ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഗോച്ചായുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ പോകുന്നു? എടാ ദ്രോഹികളെ, സ്റ്റോപ്പ് ദ കാർ. നിങ്ങൾ പറഞ്ഞ അഡ്രസ് ഒരുപാട് ദൂരെയാ. ഗോച്ചായുടെ ക്ലബ് ദാ ഇവിടെ തന്നെ. അടുത്തെന്ന് പറഞ്ഞാ എവിടെയാണ്? ആകാശം മുട്ടുന്നതാ ഗോച്ചായുടെ ക്ലബ്. ആകാശം മുട്ടുന്നതിരിക്കട്ടെ, നിനക്ക് മുള്ള മുട്ടുന്നുണ്ടോ? ആട്ടെ, നിന്റെ കാലെന്താ ഇങ്ങനെ ആടുന്നേ? ഡാൻസ് ക്ലാസ്സിൽ പോവാ സാർ. ഇവിടെ നിന്ന് പ്രാക്ടീസ് ചെയ്താലേ അവിടെ പോയി കളിക്കാൻ പറ്റൂ സാർ. പോട്ടെ സാർ. അപ്പൊ ഞങ്ങളെ റിട്ടേൺ ടിക്കറ്റ് അങ്ങോട്ട് ചെല്ലേ, അവർ തന്നെ തരും. വേഗം വാടാ, വണ്ടി എടുക്കടാ. എന്റെ ഈശ്വര, എന്റെ ജീവൻ തിരിച്ചു കിട്ടി. അതെന്താ പുതിയതായിട്ട് ഡാൻസ് ക്ലാസ്സിൽ പോന്നു പറഞ്ഞേ? പിന്നെ അവരുടെ കൂടെ പോയി ഗോച്ചയെ കാണാൻ പറയുന്നടാ. അഡ്രസ് ചോദിച്ചു തന്നാലേ ആളെ തട്ടിക്കളെന്ന ഗ്രൂപ്പാടാ അവര്. അവര് പൈസ തിരിച്ചു ചോദിക്കാൻ പോകുന്നു. അവൻ ഗോച്ചയല്ലടാ, മലേഷ്യൻ ബാദ്ഷ. അങ്ങോട്ട് കുടിക്കടാ, അളിയ ഒഴിക്ക്. ചക്കരല്ലേ, കുടി. എന്തിനാ ചേട്ടാ എന്നെ ഇങ്ങനെ കുടിപ്പിക്കുന്നത്? എന്നാലല്ലടാ വേദന അറിയാതിരിക്കൂ. ഡയമണ്ട്, ബ്ലഡ് ഡയമണ്ട്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ മാത്രമേ കിട്ടൂ എന്ന് എല്ലാവരും പറയും, എന്നാ കേരളത്തിലെ കൊച്ചിയിലും കിട്ടും. ഇത് ഞാനും നിന്റെ ചേട്ടനും ഗവൺമെന്റ് അറിയാതെ കടത്തിക്കൊണ്ടിരിക്കുക. ഇത്രയും കുടിച്ചിട്ട് ബോധത്തോടെ അല്ലേ സംസാരിക്കുന്നത്, പിന്നെന്ത് ചെയ്യും? അറിയാ, അപ്പൊ നമുക്ക് പോവാം. പോയിക്കോ, ഞാൻ അവിടെ കണ്ടിട്ട് വരാം. ശരി, വേഗം കണ്ടിട്ട് വരാം.
എന്നടാ ഗോച്ച ജ്യൂസ് കട നടത്തുന്നു. ഹായ് ഡ്രംസ് ശിവമണി, എനിക്കൂടെത്താ. ഓ നോ, ഓൺലി ഫോർ കപ്പിൾസ്. എന്താണ് കക്കൂസി പോണ 20 രൂപയോ? ഞാൻ മലപ്പുറത്ത് പോയിട്ട് പോയിക്കോളാം. നോ നോ നോ, പ്ലീസ് ലീവ്. നോ, വി ഗോ മീറ്റ് ഗോച്ച. നോ, ദിസ് ഈസ് ക്ലബ് ബ്രോ. ഇല്ലാതെ അകത്തോട്ട് വിടുന്നില്ലല്ലോ. ഏ, ഇനിയിപ്പോ നമ്മൾ എന്ത് ചെയ്യും? എടാ, നീ പീറ്ററിൽ വീക്കാണ്, പിന്നെ എങ്ങനെ ഈ മാറ്റർ ഒപ്പിച്ചു? സത്യം പറഞ്ഞു. അതെടാ, സത്യം പറഞ്ഞ എനിക്കായ ഒരു ഊട്ടി ആപ്പിള് തന്നെ ഉരുട്ടിക്കൊണ്ടു വന്നു. നിനക്ക് ഞാൻ എങ്ങനെ നന്ദി പറയോടാ? ഇവള് നിനക്കല്ല, എനിക്കാ. കപ്പിൾസ് വരട്ടെ. മലപ്പുറത്ത് നിന്ന് വരുവ. വേണുഗോപാൽ ഇൻഡസ്ട്രീസ് മലപ്പുറത്ത് നിന്ന് വരുവ. അതിനെന്താപ്പോ? അല്ല, നിങ്ങളുടെ കമ്പനിന്ന് എന്റെ അച്ഛന് ഒരു 50 ലക്ഷം രൂപ പണം തരാനുണ്ട്. പത്ത് വർഷം കഴിഞ്ഞിട്ട് വാ. ഓ, ഉണർത്തോ അണാ. അണാ, എന്താടാ? വിസ രണ്ടു ദിവസത്തേക്കേ ഉള്ളൂ. അതിനുള്ളിൽ കാശ് വാങ്ങി നാട്ടിലേക്ക് പോണം. കുടുംബവും സ്ത്രീകളും എല്ലാം വഴിയാധാരമായി. വീട് ജപ്തിയും ചെയ്തു പോയി. ഒരേ ഒരു കാര്യം ഗോച്ച സാറിൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇതാണ്. നോക്ക്, ഇത് നോക്ക്, എവിഡൻസ് എല്ലാം ഉണ്ട്. അച്ഛൻ്റെ പേര് കൊടുത്ത ബൗൺസ് ആയി ചെക്ക്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എല്ലാം ഉണ്ട്. ഇതാ നോക്ക്. എന്താ സാർ കീറിക്കളഞ്ഞത്? ഏയ്, നീ ആരാന്ന് എനിക്കറിയില്ല. സാർ, പൈസ വാങ്ങാതെ. നോക്കാതെ പോടാ, പോ പോ പോടാ. എന്താ മൂഡ് ഔട്ടായി വരുന്നേ? ഏയ് ഗോച്ച, എന്ത് പറഞ്ഞടാ? പൈസ തന്നോടാ. നീ ചെക്ക് കാണിച്ചോ, പറയ അവിടെ എന്താ സംഭവിച്ചേ. രണ്ടിലൊന്ന് തൊട്. ഏയ്, എവിടെ നീ മാത്രം പോണേ? വേണു, രണ്ടുപേരിൽ എന്താ ഉദ്ദേശിച്ചേ? ഒന്ന് നീതി, ധർമ്മ, ന്യായം. അപ്പൊ രണ്ടാമത്തേത്? ആടിയിടി കുത്ത്. ഞാൻ തൊട്ടത് രണ്ടാമത്തേത്. എന്താളെ, എപ്പോഴും അവിടെ ഉണ്ടോ? നിങ്ങൾ നാട്ടിലേക്ക് കൊടുത്തു വെച്ച കമ്പനി ചെക്ക് കൊടുത്ത് ബൗൺസ് ആയി പറഞ്ഞ് കൊണ്ടുവന്നുണ്ട്. അവൻ ഇന്ന് 50 ലക്ഷം ചോദിച്ചപ്പോ നാളെ അവന്റെ അച്ഛൻ എവിടെ ചോദിച്ചു എന്ത് പറയോടാ? അവൻ എവിടെ ഉണ്ടെങ്കിലും തേടി പിടിച്ച് കൊന്നുകളഞ്ഞേ. എന്താ വഴിക്ക് തിരിച്ചു പോന്ന് വിചാരിച്ചോ? തിരിച്ചു പോകുന്നവനല്ലടാ, തിരിച്ചു കൊടുക്കുന്നവൻ. ഗോസെ, നീ തന്നെ വിളിക്കുന്നു അതോ ഞാൻ വിളിപ്പിക്കണോ?
ഏയ്, നമ്മുടെ സംസാരം മാത്രമേ സൈലന്റ് ആയിട്ടുള്ളൂ, പക്ഷെ അടി. സാറ വെടി കൊണ്ട നീ നിന്ന് കറങ്ങും. എടടാ ഫോൺ, വിളിക്കടാ അവനെ. എന്താടാ കാലിയൊക്കെയോ? എന്താടാ ഏതോ വീട് കാലിയാക്കുന്ന പോലെ ചോദിക്കുന്നേ. നിന്റെ അളിയനെ ക്ലബിലിട്ട് പൊളിച്ചടുക്കിയിട്ടുണ്ട്, വന്ന് എടുത്തോണ്ട് പോടാറാ നീ. നീ കാശ് കൊടുക്കാനുള്ള ശിവദാസനില്ലേ, അദ്ദേഹത്തിന് ജനിച്ച മോനാടാ. വണ്ടി തിരിക്കാൻ, വണ്ടി തിരിക്കാൻ. ഏയ് ഗോച്ച, ഇതാണോ നീ കടം കൊടുക്കുന്ന സ്റ്റൈല്? മുതല് മാത്രം വാങ്ങിയിട്ട് പോവാന്ന വിചാരിച്ച, പക്ഷെ ഇനി പലിശ മേടിച്ചിട്ടേ പോകുന്നുള്ളൂ. വണ്ടി നിർത്താൻ, വണ്ടി നിർത്താൻ. എന്റെ ഏരിയയിൽ വന്ന് എന്റെ അളിയനെയും ആളുകളും തള്ളിയിട്ട് പോയേക്കുന്നു. എന്ത് ചെയ്യാറുണ്ടോ നിങ്ങള്? എന്ത് ചെയ്യാറുന്ന? എവിടാ ഗുണ സാർ? അത് നമ്മുടെ ഗുണയെ പോലില്ലേ? അവന്റെ അച്ഛൻ പറഞ്ഞു മോൻ വരുമെന്ന്. അച്ഛൻ നല്ലവൻ, ഇവൻ കെട്ടവൻ. ഡേഞ്ചറാടാ, ഡേഞ്ചർ, ഡേഞ്ചർ എന്ന് പറഞ്ഞല്ലേ. പോയി അവനെ കൊല്ലം നോക്കടാ പോൻ. അവനിവിടെ ഇല്ല സാർ. ഹലോ സാർ, കോലാലംപൂർ മുഴുവൻ തിരഞ്ഞവനെ, എവിടെയും കണ്ടില്ല. ഓടാ പന്നി, അത് പറയാനാണ് ഫോൺ വിളിച്ചത്. കണ്ടുപിടിച്ച് കൊന്നു കളഞ്ഞ് തിരിച്ചു പോരെ, ഇല്ലെങ്കിൽ ആ വഴിക്ക് പൊയ്ക്കണം. നമ്മുടെ ആളുകളെ വിട്ട് കോലാലംപൂരിൽ നിന്ന് അവൻ എവിടെയും പോകാൻ പറ്റില്ല. ന്യൂ ഇയർ പാർട്ടിക്ക് സമയമാകുന്നു, വാ പോവാ. നമ്മളെ പറ്റിയാ സംസാരിച്ചിട്ട് പോയത് അറിയുമോ? അതെ അതെ, എന്ത് കഥേ കഥേ. ഒരു ഹാഫും ഹാഫ് ബോയിലും ഉണ്ടായിരുന്നെങ്കിൽ നാട്ടിൽ തന്നെ ന്യൂ ഇയർ സൂപ്പറായി ആഘോഷിച്ചേനെ. മലേഷ്യയിൽ ചുറ്റിക്കറങ്ങാൻ വാ, വെള്ളമടിക്കാൻ വാ എന്നൊക്കെ പറഞ്ഞ് മോഹിപ്പിച്ചിട്ട് ഇപ്പൊ നോക്ക്, നമ്മളെ തന്നെ ആളെ വിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. പേടിക്കാതടാ, ഈ പുതുവർഷം പിറക്കാൻ പോകുന്നതിനെ നമുക്ക് വേണ്ടിയാ. ചോക്ലേറ്റ് വാങ്ങി തരുമല്ലോ. ഏയ് പൂരി, പറഞ്ഞാ എന്തിനാ ഡാൻസ് കളിക്കുന്നേ? ഒരു ചൂരി പൂരിയോ? വരുന്നില്ല, ഇല്ല വരുന്നില്ല. എന്തടി ഇത്? എന്താണെന്ന്? എല്ലാ അലങ്കാരം ആയല്ലോ, എന്നാടെ പറ്റിയേ? ചേച്ചിക്ക് മോതിരം ഇഷ്ടപ്പെട്ടില്ല, ഊരാൻ പറഞ്ഞു, പിടിച്ചൂരിയപ്പോ വീണു. മോതിര ഊരി എറിഞ്ഞ നിശ്ചയിച്ചുറപ്പിച്ച കല്യാണം മുടങ്ങോടി. ദൈവം തമ്പുരാൻ വന്നാലും ഈ കല്യാണം മുടങ്ങില്ല. ജനുവരി 4-ാം തീയതി നീയും സൂര്യയും തമ്മിലുള്ള കല്യാണം നടന്നിരിക്കും. എനിക്ക് അവനെ ഇഷ്ടമല്ല. ഇഷ്ടമല്ല വേണ്ടെന്ന് നിന്റെ ചേട്ടനോട് പറയാൻ പറ്റുമോ? പറ്റില്ലടി. അവനെ കണ്ടിട്ടില്ലേ, തണ്ണി ഡ്രഗ്സ്, എപ്പോഴും കയ്യിൽ ഒരു ഗണ്ണു ഉണ്ടാവും. ആ റൗഡിയെ കല്യാണം കഴിച്ചിട്ട് ഞാൻ എങ്ങനെ സന്തോഷമായിട്ടിരിക്കും? ഇങ്ങോട്ട് നോക്ക് നോക്ക്, ഞാൻ കല്യാണം കഴിക്കുമ്പോ നീ ചെറിയ കുട്ടിയാ. എത്ര സങ്കടം വന്നാലും നിന്റെ മുഖത്തേക്ക് നോക്കുമ്പോ സങ്കടമൊക്കെ പറക്കും. നീ എന്നെ ചേച്ചിന്നാ വിളിക്കുന്നേ, പക്ഷെ എനിക്ക് നീ മോളെ പോലെയാ. നീ നന്നായിരിക്കണം, ഒട്ടും വൈകിട്ടില്ല. നിനക്ക് ആരെയെങ്കിലും ഇഷ്ടമാണെങ്കിൽ വിളിച്ചോണ്ട് ഓടിപ്പിക്കോ, ഞാൻ നിന്റെ ചേട്ടനെ സമാധാനിപ്പിക്കാം. അത് നടക്കില്ല, ഗോച്ചയുടെ അനിയത്തെ കൊണ്ട് ഓടിപ്പോകാൻ ഇനി ഒരുതൻ ജനിക്കണം. ദേവി, വേഗം ഡ്രസ് മാറിയിട്ട് താഴേക്ക് വരാൻ നോക്ക്, നിന്റെ ചേട്ടൻ താഴെ കാത്തിരിക്കുന്നു. പുള്ളിയോട് ഇതൊന്നും പറയാൻ നിൽക്കണ്ട, വാട ഇങ്ങനെ ഒരെണ്ണം.
അവരൊക്കെ പാനിന്റെ പോക്കറ്റിൽ തോക്കുകൊണ്ടാ നിക്കുന്നത്. അവര് കാണുന്നതിന് മുമ്പ് ഓരോ പെഗ് വീതം അടിച്ച് നമുക്ക് കുരുവിയായി തന്നെ പറക്കാം. കാശില്ലാതെ പോകാൻ പറ്റില്ല. കാശില്ലാതെ വേണമെങ്കിലും പോകാം, പക്ഷെ ജീവനില്ലാതെ പോകാനേ പറ്റില്ല. ഒന്നുകൂടി ആലോചിക്കേ. ശരിക്കും ആലോചിച്ചു. അപ്പൊ എസ്കേപ്പ് ആകുമല്ലോ. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാലേ. സൂപ്പർ ആണോടാ. ഓക്കേ അല്ലേ? എന്ത് ഓക്കെ? ഡ്രസ് ഓക്കെ, ഫേസിന് എന്ത് ചെയ്യും? അത് ശരിയാണ്. അതൊന്നും നോക്ക്, ആ കറുത്ത മണ്ണ് നോക്ക്, നമ്മുടെ സ്വന്തം മലേഷ്യയിൽ. അത് തേച്ചിട്ട് അഡ്ജസ്റ്റ് ആകാം. ഡൺ. നല്ല ഐഡിയ. ലുക്ക്, ഫസ്റ്റ് ഐഡിയ തന്നത് ഞാനാ. ഞാൻ തന്നെ ഫസ്റ്റ് അപ്ലൈ ചെയ്യും. ഏ മച്ചാ, ഈ ഡ്രസ്സിന് മാസ്ക് സൂപ്പർ ആയിട്ടില്ലേ? നിനക്ക് ഗെറ്റപ്പ് സൂപ്പർ ആയിട്ടുണ്ട്. നിനക്കിത് എവിടെ നിന്നാടാ? ചിലതൊക്കെ തനിയെ വരുവടാ. അബ്രാമേ, എനിക്ക് കിട്ടേണ്ട നല്ലതൊക്കെ അവന് കിട്ടുന്നല്ലോ. എനിക്ക് മാത്രം ഈ അഴുക്ക് കിട്ടി. എനിക്ക് ഈ മുഖം വേണ്ട. ആൽക്കഹോൾ ആൽക്കഹോൾ ഒറിജിനൽ ആടാ. നീ നിന്റെ ട്രാക്കിൽ പോ, ഞാൻ എന്റെ ട്രാക്കിൽ പോകാം. ഓക്കേ അല്ല. എന്റെ സിസ്റ്ററിന്റെ എൻഗേജ്മെന്റ് കൊച്ചിയിൽ നടന്നത് കാരണം നിങ്ങൾ ആരെയും ക്ഷണിക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഈ ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങൾക്ക് ഒരു ട്രീറ്റ് ആണ്. എൻജോയ് ഇതിന്റെ ചുരുത്തിൽ ജയിക്കാൻ പറ്റണില്ലേ. അയ്യോ, എന്തിനീ മനുഷ്യ കുറങ്ങി എന്നെ തന്നെ നോക്കുന്ന? മനസ്സിലാക്കിയോ? പെണ്ണുങ്ങളും ലിക്കറും ഉണ്ട്. അവൻ അവിടെ പോയെന്ന് അറിയില്ലല്ലോ. പുട്ട് വൺ ഡ്രിങ്ക് ഫോർ മീ. ഞാനാണെന്ന് തോന്നുന്നു. നീ എവിടെടാ പോയി തോന്നേ? എന്നെ ഒരു പെണ്ണ് ഫോളോ ചെയ്യുന്നടാ. നിന്നെ ഒരു പെണ്ണാ ഫോളോ ചെയ്യുന്നേ? എന്നെ ഒരു മനുഷ്യ കുറഞ്ഞ്. അയ്യോ, വന്നോ? ഈ വിദ്യ എനിക്ക് അറിയാതെ പോയല്ലോ. എനിക്ക് ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കാനാണോടാ എന്നെ വരട്ടിയത്? ഈ സെൽഫോണിൽ ക്യാമറ വെക്കുന്നത് ആദ്യമേ നിർത്തണമടാ. നിന്റെ ഫോട്ടോ തന്നെ നിന്റെ വീട്ടിൽ ഫ്രെയിം ചെയ്ത് വെക്കാൻ ഹെൽപ്പ് ചെയ്യട്ടെ. വൺ ടു ത്രീ. ഫോൺ കഴിക്കാൻ പോലും സമ്മതിച്ചില്ലല്ലോടാ. പറയ് ഭായ്. മലേഷ്യ ചെന്ന ഉടനെ ഫോൺ ചെയ്യാന്ന് പറഞ്ഞിട്ട് ചെയ്തോടാ കഴുതകളെ. നിങ്ങൾ പറഞ്ഞു വെച്ച കുരുവികളോട് നിങ്ങൾക്ക് എന്തൊരു സ്നേഹമാണ് ഭായ്. നാളെ എന്റെ മോന്റെ റിസപ്ഷനാ, അവിടെ തന്നിവിടെ സാധനങ്ങൾ കൊണ്ടുപോടാ. ഉറപ്പായിട്ട് കൊണ്ടുവരാൻ ഭായ്. എവിടെ തൃപ്പൂണിത്തറ ഹിൽ പാലസ് അല്ലേ? ഞങ്ങൾ വന്നാലും സാധനങ്ങൾ എന്തായാലും വരും ഭായ്. വേണു, നിന്നെ ഒരുത്തി ഫോളോ ചെയ്യുന്നു പറഞ്ഞല്ലോ. അത് ആ പെണ്ണാണോ? അളിയൻ അവിടെ നിൽക്കുന്നു, നീ ഇവിടെ ഡാൻസ് ചെയ്യുന്നു. അയ്യോ, ഇവിടെ അച്ഛയുടെ ഗുനിയത്തിയാണല്ലോ. എന്താന്ന്? ഗോച്ചയുടെ അനിയത്തിയാണല്ലോ. ഹലോ, എവിടോട്ടാണ് ഈ പോകുന്നത്? ഇവിടെയോ. ഇത് ഏതാടാ സ്ഥലം? സ്ഥലം ഏതായാലും എന്താടാ, പെണ്ണുക്കുവോളം വെള്ളം അടിച്ചിട്ട് പോവാലോ. ആര് വരുന്നു? അയാളുടെ ആളുകളായിരിക്കും. അയ്യോ, ഇനി നീ അകത്ത് വന്നില്ലേ? കോച്ചാടാ കോച്ച. Thank you.
ഇതുവരെ മാർക്കറ്റിൽ വരാത്ത ഡയമണ്ട്. ഇതിന്റെ മതിപ്പ് 6.4 crores. Is it for sale? Hey. എന്തിയും എന്തിയൊന്നും ചോദിച്ചില്ലേ, ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. ഡയമണ്ട് കക്കാൻ പോകും. എന്തിനാടാ? നമ്മുടെ വീട് ലേലത്തിൽ പോവാതിരിക്കും, ആ ഡയമണ്ട് കട്ട് ചെയ്ത് തീരും. എങ്ങനെയാടാ? ഇപ്പൊ ടൈം എന്തായി? 11:59. 12 മണിയാവുന്നതിന് 10 seconds മുമ്പ് പവർ കട്ടാവും. 12 മണി പവർ വരുമ്പോ ആ ഡയമണ്ട് എനിക്ക് സെറ്റ് ആവും. സൂപ്പറാ. എന്താണത്? ഷാമ്പയിൻ ബോട്ടിൽ താഴെട്ടോ പന്നി. അയ്യോ, ഞാൻ വീണേ. രാത്രി പുതിരിയായലോ, എൻ കാമന ചിന്തി പോയലോ, അവനെ കണ്ട നിമിഷം തന്നെ നിന്നു പോയ ശ്വാസവും. Phenomenon on phenomenon on phenomenon on rising Kuruvi
ഹലോ, ഞാനടാ ശിവദാസിന്റെ മോൻ. ശിവദാസിന്റെ മോനോ? പറയുന്നത് കേക്കടാ, കയ്യില് വിലങ്ങായി നടക്കുന്നില്ലേ ഒരു ചെമ്മരിയാട്? അവന്റെ കയ്യിലുള്ള പെട്ടിയില് സാധനം ഉണ്ടോ നോക്ക്. തുറക്കടാ പെട്ടി. ഡയമണ്ട് ഉണ്ടടാ. നക്കി നോക്കടാ, അത് വൈരമാണോ അല്ലയോ ഒന്ന്. കടിക്കടാ. നക്ക് നക്ക് നക്ക്. ലിക്കിങ് ലിക്കിങ്. കടിക്കാൻ മതിരിക്കുന്നു സർ. കൽക്കണ്ണം മതിരിക്കാതെ കഴിക്കോടാ. എനിക്കിതിന്റെ വൈരോ വൈഡൂര്യോ ഒന്നും ആവശ്യമില്ല. എന്റെ അച്ഛന് കൊടുക്കാനുള്ള പണം തന്നിട്ട് നിന്റെ ഡയമണ്ട് ഒന്ന് മേടിച്ചു. ഫ്ലൈറ്റിന് ഇനി 15 മിനിറ്റേ ഉള്ളൂ. ആ തടിയന്മാരെ വിശ്വസിച്ച് ടൈം വേസ്റ്റ് ചെയ്യാതെ നീ മാത്രം വാ പണവും കൊണ്ട്. ഏയ് ഗോച്ച, പറഞ്ഞ പോലെ തനിയേടാ വന്നേക്കണേ. തനിയല്ലടാ, ഗുണ്ടകളായിട്ട് വന്നിരിക്കുന്നു. നീ അകത്ത് പോയി വെയിറ്റ് ചെയ്യും, അയാളെ ഒന്ന് കളിപ്പിച്ചിട്ട് വരാം. ഹലോ. എന്താ ഗോച്ച, നീ നന്നാവില്ലേ? തനിയെ വരാൻ പറഞ്ഞ തകിലും നാദസിലൊക്കെ ആയിട്ടോണടാ വന്നേക്കുന്നേ. എനിക്ക് ബോധമില്ലേ? നിന്റെ സ്ഥലത്ത് നിന്ന് ഡയമണ്ട് കട്ടവനാ ഞാൻ. ഇവിടെ വെച്ച് നീ എന്നെ പിടിക്കാൻ പോകുന്നു. നീ ഇനി കച്ചേരി കൊച്ചിയിലടാ. അവൻ അവിടെയുണ്ട്. എന്താ സാർ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുന്നത്? ആരെങ്കിലും നോക്കുവാണോ? ഒരു പക്ഷേ നിങ്ങളെക്കാളും മുമ്പേ അയാൾ ഫ്ലൈറ്റ് കയറി കാണുമോ? ഫ്ലൈറ്റിലല്ല, കാറിന്റെ അടുത്ത് പോയാൽ അവനെ തേടി പിടിച്ച് കൊന്നു കളയും ഞാൻ. ദേ ഇവിടെ നടാ, പോയി പിടിക്കടാ അവനെ. അവൻ എവിടെ പോയെന്ന് അറിയില്ല, പോയി കണ്ടുപിടിക്കടാ. ശരിക്കും നോക്കടാ. ദേ ഓ, അവൻ ഇവിടെ തന്നെ കാണും. ഗെറ്റ് ഇൻ. വെൽക്കം സർ. സാർ, എനിക്കൊന്നും അറിയില്ല സാർ. വാട്ട് ആർ യു ഡൂയിങ്? എന്താ സാർ ഇത്? പാൻറ് പോലും ഇടാതെ വന്നിരിക്കുന്നേ. സാർ, ഞാനൊരു പഞ്ചപാവമാ. എന്താടാ ഇവിടെ? ഗോച്ച, താഴെ ഫ്രീ ആയിട്ടേക്കോ. പെണ്ണാടാ, പെണ്ണാ. വാട്ട് ഹാപ്പൻഡ്? ചുമ്മാതിരുന്നവനെ ചൊറിഞ്ഞു വിട്ടല്ലോടാ. ടിക്കറ്റോ? ടിക്കറ്റ് തന്നെയാ ചോദിക്കുന്നേ. അയ്യോ, അനിയത്തിയെ പോലെ അല്ലടാ, അനിയത്തി തന്നെയാടാ. പോയിരിക്കടാ. വേണ്ട, കുരുവി തല ഇരി അടക്ക വെക്കാം. എന്നാ ബോംബ് വെക്കാൻ പാടില്ല. നീ അങ്ങോട്ട് പോ, ഞാൻ ഇങ്ങോട്ട് പോകാം. സോറി മാഡം. എന്താ സോറി? നോക്കി നടന്നൂടെ. പെണ്ണാണെങ്കിൽ അടങ്ങി ഒതുങ്ങി കാലകത്ത് വെച്ചിരിക്കണം. ഇന്നാ പിടിച്ചു എന്ന് പറഞ്ഞ് കാല് നീട്ടി വെച്ചിരുന്ന പോകുന്നൊരാക്ക് ചവിട്ടി എടുത്തോണ്ടങ്ങ് പോകും. ചവിട്ടിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ? കൃഷ്ണ, ഹലോ. ഫസ്റ്റ് ടൈം അല്ല, ഫ്ലൈറ്റിൽ ഫസ്റ്റ് ടൈം ആണെന്ന് ചോദിച്ചാ? അതൊന്നും അല്ല, ഫ്ലൈറ്റിൽ പോകുന്നൊക്കെ എനിക്ക് ബസ്സിൽ പോകുന്ന പോലെയാ. ഒന്നുമില്ല, പൈലറ്റിന് ഫസ്റ്റ് ടൈമാ. വരുമ്പോഴാ ശ്രദ്ധിച്ച് ബ്രേക്ക് അവിടെ തപ്പുമായിരുന്നു. ഇതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച നൈജീരിയ ഒരു ഫ്ലൈറ്റ് ഒന്ന് ആക്സിഡന്റ് ആയി, 150 പേരാ മരിച്ചത്. അറിയോ എന്തിന്? 3 ദിവസം മുമ്പ് ന്യൂസിലാൻഡിൽ നിന്ന് ഒരു ഫ്ലൈറ്റ് എടുത്ത് വെള്ളത്തിലിട്ടു. കടലേ ഇന്നലെ മോസ്കോയില്.
ഫസ്റ്റ് ടൈം ഫ്ലൈറ്റിൽ പോകുന്നേ. അല്ല, എന്തോ ഫ്ലൈറ്റിൽ പോകുന്നത് ബസ്സിൽ പോകുന്നത് പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു മണ്ടത്തരം പറ്റിയതാ. ബെൽറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടാലേ അറിയാം. ബെൽറ്റ് ബാഗിനിടല്ലേ, സ്വന്തമായിട്ട്. അതെയോ? അത്രക്ക് പേടിയാണോ? പിന്നെ എന്തിനാ ഫ്ലൈറ്റ് വരുന്നത്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളെ മീറ്റ് ചെയ്യാൻ പോവാ. വേണ്ടപ്പെട്ട ഒരുത്തനോ? അതെ, ഇന്നലെ എന്റെ വീട്ടിൽ പാർട്ടിക്ക് ഒരുത്തൻ വന്നു. പാർട്ടി എന്ന് പറഞ്ഞാൽ നാലഞ്ചു പേര് വരുമല്ലോ. ആരാ അവൻ? അവന്റെ പേര് കുരുവി. അവന്റെ പേരാണ് കുരുവി, എന്റെ പേര് ബർമി. അവൻ കട്ടുകൊണ്ട് പോയി. എവിടെ പോണം? ബാത്റൂമില്. പക്ഷെ അവൻ മോഷ്ടിച്ചത് എന്റെ ഹൃദയമാ. ഹൃദയമോ? ഞാനെന്തോ തങ്കമോ വൈരോ എന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ നോക്കുമ്പോ അവൻ സ്പൈഡർമാനെ പോലെ ഭിത്തിയിൽ കൂടെ കേറുന്നു, നടക്കുന്നു, പറക്കുന്നു. അവന്റെ ഓരോ മൂവ്മെന്റ്സും അട്രാക്ട് ചെയ്യുന്നതാ. നീ നോക്കുന്ന പോലെ ഞാൻ നോക്കി പിറകെ പോയത്. സ്കിഡായി താഴെ വീണു. ചുമ്മാ കയർ പിടിച്ച് എയറിൽ വന്ന് എന്നെ രക്ഷപ്പെടുത്തി. ഇങ്ങോട്ട് നോക്ക്, ഒരു കയ്യില് കയറ്, ഒരു കയ്യില് ഞാൻ. ചുമ്മാ ഇവിടെ തൊട്ടു, അവിടെ തൊട്ടു. ചെറിയൊരു ഗ്യാപ്. പെട്ടെന്ന് വെള്ളത്തിലിട്ടിട്ട് എവിടെയോ പോയി. മുഖം കാണാൻ ട്രൈ ചെയ്തു, ജസ്റ്റ് മിസ്. പക്ഷെ അപ്പഴി ഞാൻ ഫിക്സ് ചെയ്തു, അവൻ തന്നെ എന്റെ ലൈഫ്. അല്ല, ഞാനിതൊക്കെ എന്താ തന്നോട് പറയുന്നേ? എന്തായാലും പറഞ്ഞു പോയില്ലേ, വിട്ടേക്ക്. അതെ മാഡം, കുരുവി എന്ന് പറഞ്ഞില്ലേ, മുഖം കണ്ടില്ലാന്ന് പറഞ്ഞു. എങ്ങനാ മാഡം അവനെ കണ്ടുപിടിക്കുന്നേ? അവന്റെ മുഖം മാത്രം ഞാൻ കാണാതിരുന്നേ, പക്ഷേ ഈ സ്കാർഫ് വെച്ച് അവന്റെ കണ്ണ് എനിക്ക് കണ്ടുപിടിക്കാൻ കഴിയും. കൺകൾ തൊടാമൽ, കൈകൾ പടാമൽ, കാതൽ വരുവതില്ല. കണ്ണ് സുടാമൽ, കത്തി പടാമൽ, ഗോച്ച വിടുവതില്ല. എന്താടോ വെച്ചേക്കുന്നേ? എല്ലാവരും വെച്ചേക്കുന്നതാ സാർ, ഞാനും വെച്ചേക്കുന്നേ. ഏയ്, എന്താ പറഞ്ഞേ? എന്റെ അമ്മൂമ്മ കെട്ടിത്തന്ന ഏലസാ സാർ, ദുഷ്ടശക്തികൾ അടുക്കാതിരിക്കാൻ വേണ്ടി കെട്ടിത്തന്നതാണ് സാർ. സാർ ഇതിൽ കൈവെക്കാതെ സാർ, കൈവച്ചാൽ എന്റെ വിശ്വാസത്തെയും ഭക്തിയെയും ചോദ്യം ചെയ്യുന്നത് പോലെയാവും സാർ. എന്റെ അപ്പൂപ്പന്റെ ഇതിലും വലുതാ. ഇവിടെ നോക്ക്, സൈഡിൽ നോക്ക്, ബാക്കിൽ നോക്കൂ. ണോ കണ്ണ മാഡം നമ്മുടെ നാട്ടുകാരെ ഇങ്ങനെ പേഴ്സ് എവിടെയെങ്കിലും കൊണ്ട് കളയും, പിന്നെ കഷ്ടപ്പെട്ട് തേടിക്കൊണ്ടേയിരിക്കും. എന്റെ കയ്യിൽ കിട്ടിയത് കൊണ്ട് സേഫായി എടുത്തു വെച്ചു. എത്ര നല്ലവനാ നിങ്ങൾ. നിങ്ങൾ ആരാ? ഞാനോ? ഐ ആം ഉപ്പുതറയിൽ രാജു ബാബു, ഓൾ ടാക്സി ഓണർ കം ഡ്രൈവർ. ഹോട്ടൽ റെയിൻട്രീയിൽ ഡ്രോപ്പ് ചെയ്യാം. തീർച്ചയായും. ഈ ബാഗ്? ഈ ബാഗ് ഞാൻ തന്നെ വെച്ചോളാം. കൊള്ളാം. അവൾ എസ്കേപ്പ് ആയടാ. ഈ ഫോട്ടോയിലുള്ളത് നിങ്ങളാണോ? അതെ മാഡം, ഒരു തവണ എന്റെ ടാക്സിയിൽ ഒരാൾ 30 ലക്ഷം രൂപ വെച്ച് മറന്നുപോയി. അതെടുത്ത് കൊണ്ടുപോയി ഞാൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തല്ലോ. സോ ഈ എസ് പി ചൗധരിയാണ് എനിക്ക് സമ്മാനം തന്നത്. ഇനി എന്ത് ചെയ്യൂടാ? ഏതോ ഒരു ഹോട്ടലിന്റെ പേര് പറഞ്ഞിരുന്നടാ. അബാദ് പ്ലാസ, ഗോകുലം പാർക്ക്, താജ്മല ബാർ, ലേ മെറിഡിയൻ, റെയിൻ ട്രീ. Good morning, sir. How can I help you? We want a suite room. 15,000 pay to you, sir. Oh, 50,000? No, sir. 15,000. അതെ, 50,000. ഒരു 50,000 രൂപ തന്നെ. Madam, ആരാ സർ? Financier. What? Financier? അയ്യോ, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ്. That's fiancé. അതെന്തേലും ആട്ടെ, വേഗം ചാവിതാ. വാ മാഡം, അകത്തേക്ക് വാ. റൂം ഇഷ്ടപ്പെട്ടോ നോക്ക്. What a beautiful room. നമ്മളെ വിശ്വസിച്ച് വന്നവർ പറ്റിക്കപ്പെടാൻ പാടില്ല, അതാണ് എന്റെ പോളിസി. മാഡം, മണിയൊക്കെ എന്തിനാണ് മാഡം? നിങ്ങൾക്കിനി എവിടെയെങ്കിലും പോകണമെങ്കിൽ പറ. താങ്ക് യു. ഞാൻ കൊണ്ടുപോകാം. തൃപ്പൂണിത്തുറ അറിയാമോ? അറിയാലോ. എന്നെ എവിടെ കൊണ്ടുപോകാമോ? തീർച്ചയായിട്ടും മാഡം. ആദ്യം മാഡം പോയി ഫ്രഷ് ആയിട്ട് വാ, ഞാൻ റെഡി ആയിട്ടിരിക്കാം. ഹൗ സ്വീറ്റ്. ആ,
ദേ നോക്കടാ, വെറും ടൗവല് മാത്രം ഉടുത്തുകൊണ്ട് ഒരുത്തി അലഞ്ഞു നടക്കുന്നു. ഏതോ തുണ്ടുപടത്തിന്റെ ഷൂട്ടിംഗ് പോലെയുണ്ട്. അഞ്ചരക്കുള്ള വണ്ടിയാ, നാളെ രാവിലെ അങ്ങ് എത്തും ഞാൻ. അഞ്ചരക്കുള്ള വണ്ടിയാണടാ പടം, അത് വീണ്ടും റീമേക്ക് ചെയ്യുന്നു. ബാത്റൂം സീനുള്ള റിസപ്ഷനിൽ വെച്ചാണ്. മല്ലു അല്ലടാ, മലേഷ്യ. എന്താ സാർ ഇത്? ഇത്ര വലിയ ഹോട്ടലില് കുളിക്കുമ്പോ വെള്ളം പകുതി വെച്ച് നിന്ന് പോയാ എന്താ സാർ അർത്ഥം? നോക്ക് പാവ ടൗല് നിക്കുന്ന കണ്ടില്ലേ, എന്താ തമാശ കളിക്കണോ? ബാറിലൊക്കെ വെള്ളം 3 മണി വരെ ഒഴുക്കി കളയുക, ബാത്റൂമിലെ മാത്രം വരില്ലെന്ന് പറഞ്ഞ എങ്ങനെയാ? വെള്ളത്തിന്റെ പ്രശ്നമൊന്നും ഇല്ല, മാഡത്തിന്റെ ബാഗ് ആരോ മോഷ്ടിച്ചു. ബാഗ് മോഷ്ടിച്ചോ? എന്താ നിങ്ങളുടെ ബാഗ് പോയ പോലെ ടെൻഷൻ അടിക്കുന്നേ? എന്താ മാഡം അങ്ങനെയൊക്കെ ചോദിക്കുന്നത്? മാഡത്തിന്റെ ബാഗ്, ഞങ്ങളുടെ ബാഗ് എന്നൊക്കെ ഉണ്ടോ? നമ്മുടെ ബാഗ് മാഡം, നമ്മുടെ ബാഗ്. ഒന്നിച്ച് ഫ്ലൈറ്റിൽ വന്നു, അടുത്തടുത്ത സീറ്റിലിരുന്നു. നിങ്ങളും മലയാളി, ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും മലയാളി, നിങ്ങളും ഞാനും. ഒരു മലയാളി പെണ്ണിന് ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മിണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. വിളിക്കണം മാനേജർ. എന്താ സാർ, ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പറയുന്നത്? അടുത്ത 10 മിനിറ്റിൽ ബാഗ് ഇവിടെ എത്തണം, അല്ലെങ്കിൽ നടക്കുന്നത് വേറെ. ഇഷ്യൂ അറിയാതെ സംസാരിക്കരുത്. ഇവിടെ എന്താ നടന്നോ? എന്താ സാർ ഇനി നടക്കണ്ടേ? നിലവിളക്ക് പോലെ ഇരുന്ന ഒരു പെണ്ണിനെ ടൗവൽ കെട്ടി ക്യാമറ ഡാൻസറെ പോലെ ആക്കി കളഞ്ഞു. ഒന്നും ശരിയാവില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ നോക്ക്, ഇത്ര സീരിയസ് സംസാരിക്കുമ്പോൾ വീഡിയോ ഗെയിം കളിക്കുന്ന. ഹലോ പോലീസ് സ്റ്റേഷൻ. ഞങ്ങള് ബഹളം ഉണ്ടാക്കി വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന വിചാരിച്ചല്ലേ? നെവർ. We are very decent fellows. യാ യാ, ബൈ ദ ബൈ, ആക്ച്വലി ഇവിടെ എന്താ നടന്നതെങ്കിൽ? ഇവരെ ആരോ ശരിക്കും പറ്റിച്ചു. ഇവരുടെ ഭർത്താവ് എന്ന് പറഞ്ഞ ആരോ ഇവരുടെ പേരിൽ റൂം എടുത്തു. ഇവർക്ക് കുട്ടി ജനിച്ചെന്ന് പറഞ്ഞ് ഇവരുടെ അഡ്വാൻസ് തിരിച്ചു വാങ്ങി സാധനങങ്ങളെല്ലാം എടുത്ത് ഓടിക്കളഞ്ഞു. മൈ ഗോഡ്, പിന്നെ എന്താ നടന്നതെങ്കിൽ? ഞാനെന്താ കഥയാണോ പറയുന്നേ? ആദ്യം റൂം ഒഴിയിടും, ഇല്ലെങ്കിൽ പോലീസിനെ വിളിക്കേണ്ടി വരും. നോക്കടാ, 10 നിമിഷത്തിനുള്ളിൽ വൈഫ് എന്ന് പറഞ്ഞ് കുട്ടിയെ ജനിപ്പിച്ചു. കുറച്ചുകൂടി കഴിഞ്ഞാൽ കാതുകുത്തി പേരിട്ട് ബിരിയാണിയും വിളമെന്ന് തോന്നുന്നല്ലേ? ബാത്റൂം പ്രശ്നത്തെക്കാൾ ഇയാളെ ഏതോ ഒരു പ്രശ്നം അലട്ടുന്നാ തോന്നുന്നേ. എന്താടോ 1 അവറായിട്ട് 1-ഡേ മാച്ച് പോലെ കണ്ടുകൊണ്ടിരിക്കുന്നല്ലോ. ആ റോസ് വിക്കറ്റ് എപ്പോഴാ താഴെ വീഴുന്നതെന്നല്ലേ? ഇനി ഒരു ടെസ്റ്റ് മാച്ച് വേണമെങ്കിൽ ഞാൻ കാണിക്കാം. എന്താടാ അത്? ഇത് എന്റെ അപ്പൂപ്പന്റെ കോണകമാടാ. എന്നാ മാഡം? അവൻ ആരെന്നറിയോ? അറിയില്ല. ടാക്സി നമ്പർ നോട്ട് ചെയ്തു. അതറിയില്ല. പക്ഷേ ആ കാറിൽ അയാൾ കമ്മീഷണർ കയ്യിൽ നിന്ന് ഒരു ഷീൽഡ് വാങ്ങുന്ന ഫോട്ടോ ഉണ്ടായിരുന്നു. ടാക്സി കമ്മീഷണർ ഷീൽഡ്? ഏയ്, അത് നമ്മുടെ രാജ്ബാബു ആടാ. അവനെ അവനെ ആ ഫ്രോഡോ? നിങ്ങൾ ഫോട്ടോയിൽ കണ്ടത് കമ്മീഷണർ അല്ല മാഡം, കമ്മീഷണർ സിനിമയിൽ അഭിനയിച്ച സുരേഷ് ഗോപിയ മാഡം. സുരേഷ് ഗോപി എങ്ങനെയൊക്കെ പറ്റിക്കപ്പെട്ടെന്ന് കണ്ടോ ഈ കുട്ടി? അവനിപ്പ എവിടെ കാണും? അവന്റെ വീട് എനിക്കറിയാം. എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ സെൽഫോൺ എന്ന് തരുമോ? എന്റെ ഫോൺ തരാം. എന്നാ മാഡം? താങ്ക് യു. വിടടാ, ഏതോ ലോക്കൽ കോളാ വിളിക്കുന്നേ, നമുക്ക് ഇതൊക്കെ ഒരു ചെലവാണോ? എന്താ മലേഷ്യ ലൈൻ ഇത്ര ക്ലിയർ ആയിരിക്കുന്നേ? മലേഷ്യക്കാണോ വിളിക്കുന്നത്? ചേച്ചി, എന്താടി ഇത്? പോയിട്ടൊരു ഫോൺ പോലും ചെയ്തില്ല. നിന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ പോയിരിക്കുവാന്ന് ഞാൻ ഒരു കള്ളം പറഞ്ഞു. ഒരു ടാക്സി ഡ്രൈവർ എന്റെ ബാഗ് മോഷ്ടിച്ചോണ്ട് പോയി. അതിനകത്തായിരുന്നു എല്ലാം, പൈസയും പാസ്പോർട്ടും. ആ കുരുവിയെ കണ്ടുപിടിക്കാനുള്ള മാസ്ക് അല്ലേ? അതുപോലും അതിനകത്തായിരുന്നു ചേച്ചി. എവിടെയാടി ദേവി? ഫോൺ ലൈൻ കട്ട് ആയി. കട്ട് ആയോ? ഫോൺ കട്ട് ആയില്ല. ജിഎസ്ടി സംസാരിച്ച് 300 രൂപയും കാലിയായി. അയ്യോ, എടി ദ്രോഹി, എന്റെ അച്ഛന് പോലും ഞാൻ മിസ് കോൾ ആണ് കൊടുക്കണേ. 300 രൂപ 3 മാസമായി കൂട്ടി കൂട്ടി വെച്ചേക്കുമായിരുന്നു. ഒരേ ഒരു സെക്കൻഡ് മലേഷ്യക്ക് കോൾ ചെയ്ത് സ്വാഹയാക്കിയില്ലേ? എവിടെയാടി പോയിക്കുന്നേ? കുരുവി എന്നൊരുത്തിനെ അന്വേഷിച്ച് കൊച്ചിക്ക് പോയിരിക്കുവോ? അളിയ, കുരുവി പോകാമട കൊച്ചിക്ക്. എന്താണ് ഇവിടെ ഒരാൾക്കൂട്ടം? അത് ശരിയാ, ഇത് രാജബാബുവിന്റെ വീടല്ലാന്ന് തോന്നുന്നു. ഇത് ഏതോ കോട്ടസ്വാമിയോ ബീർസ്വാമിയോ ബോധമില്ലാതെ ജ്യോതിഷം പറയുന്ന ഏരിയ. വാട്ട് ഈസ് ജ്യോതിഷം? ജ്യോതിഷം മീൻസ് ഗിവൺ ബൈ സം പുറംപോക്ക്, ഓൺലി ഫോർ ദർ വൈറ്റ് പേപ്പർ. എക്സ്ക്യൂസ് മീ ആൻറ്റി, ഈസ് രാജബാബു വീട്ടിലില്ലേ? എന്താടാ ആന്റി ഒക്കെ തല്ലാൻ വേണ്ടി വരുന്നത്? നീ ആരടാ? ആ ഫ്രോഡിന്റെ ഫ്രണ്ടാ. ഷട്ട് അപ്പ് ആൻഡ് ഡ്രോപ്പ് യുവർ വെപ്പൺസ്. ഐ ആം ഓഫീസർ മേജർ സുന്ദരരാജൻ ഫ്രം ദി ആംബല്ലൂർ റിയൽ എസ്റ്റേറ്റ് ആനവളത്തിൽ ഡിപ്പാർട്ട്മെന്റ്. അയ്യോ സോറി സർ. യാ, ഹി ഈസ് മൈ അസിസ്റ്റന്റ് ആൻഡ് ദാറ്റ് ഗേൾ ഈസ് ഹിസ് അസിസ്റ്റന്റ് ഇൻ മഫ്തി. എന്റെ സ്വന്തം വോട്ടർ ഐ ഡി കാർഡ്. എന്ത് ലാമിനേറ്റ് ചെയ്താലും നമ്മുടെ ആളുകൾ ഭയപ്പെടും. ഓക്കെ, വേർ ഈസ് രാജ് ബാബു? ഇവിടെയുള്ള ആളുകളുടെ സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു സർ. എന്റെ 5 പവന്റെ ചെയിൻ, വളകൾ, ദോ ഈ പെണ്ണിന്റെ സ്കൂട്ടർ വരെ അവൻ കട്ടു. ഞങ്ങളെ എല്ലാവരെയും ആ ഫ്രോഡ് പറ്റിച്ചു സർ. സങ്കടപ്പെട്ട് സംസാരിക്കുന്നു ജീവിതം മടുത്ത ഇവർ. കം ഓൺ, യു പ്രൊസീഡ്. ഞങ്ങൾ വീട് അന്വേഷിച്ച് വരുന്നതിന് മുമ്പ് എവിടെയോ പോയി കളഞ്ഞു സർ. മൈ ഗോഡ്, ഹൗസ് അണ്ടർ ലോക്ക്. അവർക്കൊക്കെ പണമാണ് സാർ നഷ്ടപ്പെട്ടത്. നിങ്ങൾക്ക് മാനന്ദനെ നഷ്ടപ്പെട്ടു സാർ. മൈ ഗോഡ്, മൈ ഗോഡ്. അവൻ അത്ര ആക്റ്റീവായി പെർഫോം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ നീ എന്ത് ചെയ്യുവായിരുന്നു? ടിവിയിലുള്ള സീരിയൽ കാണുമായിരുന്നു സാർ.
സീരിയൽ ഗ്യാപ്പിൽ ഡുമ്മാകുത്തോ? അത് ഡപ്പാകുത്തല്ല സർ, കുരുവിക്കുത്ത്. ഇറ്റ്സ് എ ഹോപ്പ്ലെസ് കേസ്. ചേ, മിസ്സായി പോയി. അവൻ നമ്മളെക്കാളും വലിയ ഫ്രോഡാ, അതാ നമ്മളെ പറ്റിച്ചുകൊണ്ട് പോയത്. അവൻ ഇവിടെ തന്നെ ഉണ്ടാ, കൺഫേംഡ്. എന്താ അങ്ങനെ പറഞ്ഞേ? ലുങ്കി എടുത്ത് പോകുന്നുണ്ടല്ലോ ഒരു മങ്കി, അത് കണ്ടിട്ടാ പറഞ്ഞേ. അറ്റാക്ക്! വാടാ. ഞാൻ എങ്ങനെ വരുന്നേ? ഇവിടെ നിന്ന് ലിഫ്റ്റ് വിളിച്ച് വരാൻ പറ്റുമോ? ചാടി വാ. പറ്റില്ല, ഇവനോട് കുനിയാൻ പറ. ആരെയാടാ? നിന്നെ തന്നെ. ഞാനോ? ഞാനാരാ? എന്റെ ഫാമിലി ഏതാ? എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്താ? ഞാൻ എങ്ങനെയാടാ കുനിയുന്നേ? അവളാര്? അവളുടെ ഫാമിലി എന്താ? അവളുടെ ബാക്ക്ഗ്രൗണ്ട് എന്താ? അവളുടെ ചേട്ടനാ ഗോച്ച. ഗോച്ചയോ? ഏ ഗോച്ചാ പാറ്, ഗോച്ചാ പാറ്, ഗോച്ചയുടെ അനിയത്തി കേറുന്നേ പാറ്. കുനിഞ്ഞിരിക്കും. അയ്യോ, കാഴ്ചയിൽ മാത്രമാണോ കൊഞ്ചിനെ പോലെ ഇരിക്കുന്നേ? പക്ഷെ വെയിറ്റർ ആനയുടെ വെയിറ്റാടാ. പറയൂ സേട്ട്, എന്താ മാറ്റർ? എന്താ മിലിറ്ററി വേണ്ടിയോ? എന്താ കോമഡി പറയാണോ? മൂന്നുമുഖം രജനി, വേട്ടയാട് വിളിയാട് കമൽ, സംഘപ്പതക്കം ശിവാജി, ഈ ഡ്യൂപ്ലിക്കേറ്റ് വെച്ച് കണ്ണി കണ്ടവരൊക്കെ പറ്റിക്കുവായവൻ. ഓഹോ, മിലിറ്ററി റമ്മോ. കാരണം ആര് വാങ്ങിയില്ല, വേണമെങ്കിൽ എടുത്തുകൊണ്ടോ. എന്റെ ചെറിയ ബാഗ് എവിടെ? മാഡം പോയിട്ട് ഡ്രസ് മാറ്റിട്ടോ, ഇത് ഞങ്ങൾ നോക്കിക്കോളാം. ഒരു ദുരിതീവില്ല, മാഡം പോയി പതുക്കെ വന്നാ മതി. അവനെ വെറുതെ വിടരുത്. ചെറിയ ബാഗ് എവിടെടാ? കട്ടിലിന്റെ മേലുണ്ട്. അയ്യോ, എന്റെ ചെറിയ ബാഗ്. താങ്ക് യു. നോ മെൻഷൻ. ബൈ. എന്റെ അമ്മ ഇട്ട് കൊടുക്കുന്നു. എന്ത് സംഭവിക്കാൻ? ഇവര് പിന്നെ കൊടുക്കാം. അവള് എസ്കേപ്പ് ആയ എന്ത് ചെയ്യും? ഇവനെ റൂമിൽ പോയിട്ട് വേണം അടിക്കാം. ഇവനെ എന്താ റൂമിലേക്ക് കയറ്റി അടിക്കുന്നത്? ഇവിടെ കിടന്ന് അടി മേടിക്കണം. ഷട്ടർ പൊക്കടാ, നീയും അതിന്റെ വേല ചെയ്തോളൂ. ചേച്ചിമാരെ കേറി തകർത്തോ. സഹായം ചെയ്തവർക്ക് പണി കൊടുക്കണം വിചാരിച്ചാ ഇങ്ങനൊക്കെ തന്നെ നടക്കും. ശരിക്കും ഇങ്ങനെ ചളുക്കം ഉളുക്കൊന്നും പോവാൻ പറ്റുമോ? ഉളുക്ക് മാറിയല്ലേ പോവാൻ പറ്റൂ. ഞാൻ തിരുമി ആണുങ്ങൾക്ക് മാത്രമേ ഉളുക്ക് മാറൂ, പെണ്ണുങ്ങൾക്ക് മാറില്ല. അതേടാ, അമ്മ ശരിക്കും ഉളുക്കു മാറ്റില്ലേ? ഇപ്പഴി പെണ്ണിനെ കൊണ്ട് വീട്ടിൽ വിട്ടാൽ അമ്മ ഉടനെ എണ്ണയിട്ട് തിരുമാൻ തുടങ്ങും, ബാഗ് വാങ്ങി മേശപ്പുറത്ത് വയ്ക്കും, അപ്പൊ കാണാതെ പോയിക്കോളും. അത് ഉളുക്ക് വേദന. എന്റെ അമ്മ ഉളുക്ക് മാറ്റി സൂപ്പർ. പാർവതി, നിന്റെ മോനെ വന്ന് നോക്ക്, ഇതൊന്നോ ഒരു ഗർഭിണി പെണ്ണിനെയും കൊണ്ടുവന്ന് നിൽക്കുന്നു. ഈ കുരുത്തൻ കെട്ടവനോട് കൂടരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ജസ്റ്റ് മിസ്സായി പോയി. ജസ്റ്റ് മിസ്സാ. എടാ വേണു, ആരടാ ഈ പെണ്ണ? അതാണോ അമ്മേ, ഇവളുടെ പേര് ദേവീത, മലേഷ്യയിൽ നിന്ന് വന്നിരിക്കുക. തെന്നി വീണിട്ട് കാലുളുക്കിയിരിക്കുക. ഇങ്ങോട്ട് എന്തിനാ കൂട്ടിക്കൊണ്ട് വന്നേ? ഡോക്ടറുടെ അടുത്തല്ലേ കൊണ്ടുപോകണ്ടല്ലേ പറഞ്ഞത്? ആര് പറഞ്ഞു? അമ്മേ അമ്മേ, എന്താടാ എന്നോട് തിരുമോ പറയുന്നേ? അയ്യോ അമ്മേ, ആ പെണ്ണിന്റെ ചേട്ടൻ നമുക്ക് കാശ് തരാനുള്ളത്. ശരിയടാ, ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? വിളക്കെണ്ണ ഇരിപ്പില്ലേ? ഉണ്ട്. അത് പുരട്ടി എന്റെ അച്ഛനാണെന്ന് വിചാരിച്ച് നല്ല നാല് തിരുമ് തിരുമ്. ഉളുക്ക് തന്നെ പോയിക്കോളും. ഇപ്പഴെന്താണ് ചെയ്യണ്ടേ? അറിയില്ലേ, ഉളുക്ക് മാറണെങ്കിൽ ആദ്യം കുമ്പിട്ട് കിടക്കണം. അയ്യോ, അങ്ങനെ ചെയ്യണോ? കൃഷ്ണ, അമ്മ അല്ലമ്മേ, ആദ്യം ആ പെണ്ണിനെ തിരിച്ചു കിടത്ത്. അതെ, കുറച്ചു കാലമായില്ലേ, അതാ അമ്മ മറന്നത്. ഇവളുടെ ഇടുപ്പിലെ ഉളുക്ക് ഞാൻ എങ്ങനെയാണോ മാറ്റുന്നേ, ഇനി എന്നതാടാ ചെയ്യണ്ടേ? എന്തിനാടാ അമ്മേ വെറുതെ വഴക്ക് പറയുന്നേ? അമ്മേ, വിളക്കെണ്ണ പുരട്ടി ഒരു പാട്ടും പാടി മസാജ് തുടങ്ങ്. ഇഞ്ചിയേട് പഴകി, മഞ്ഞൾ ചേക പഴകി, സ്തുതിയോടെ പാടുന്നടാ. സ്തുതിയോടെ പാടുന്നു, ഏതെന്നിട്ട് കിടന്ന് കരയുന്നതാ നോക്കി തടവമ്മേ. എന്തേലും എടുത്ത് മുറുക്ക പിടിക്കുമോളെ? പല്ല് കടിച്ചോ, അയ്യോ വേദനയാ. അയ്യോ, പിടിച്ചിട്ടുണ്ട്. എങ്ങനുണ്ടടാ? സൂപ്പർ. എടാ വേണു, ആ ഫ്രോഡ് ചെക്കന്റെ കൂടെ ചേർന്ന് നീയും എന്തിനാടാ തരികിട കാട്ടോ നിന്നെ? അയ്യോ, അമ്മയുടെ ചികിത്സയിലാ ശരിയായത്. ഉളുക്ക് മാറിയല്ലോ. ഇറ്റ്സ് ഗോൺ, സോ ഐ ആം ഗോയിങ്. ഞാൻ പോ.
ബാഗ് മറക്കല്ലേ മാഡം. ഒരു എമോഷനിൽ കൊടുത്തതാ. അമ്മേ എങ്ങോട്ടാ പോകുന്നേ? അത് ഞങ്ങൾ എടുത്തില്ലല്ലോ. എങ്ങോട്ടാ പോകുന്നേ? ഉളുക്ക് മാറിയില്ലേ, ക്ലിയർ ആയല്ലോ. ഞങ്ങളുടെ ജോലി തീർന്നില്ല. എന്താ മോളെ, പയ്യെ പയ്യെ പോ മോളെ, പയ്യെ പയ്യെ. അതൊന്നും പറ്റില്ല കുരുവിയെ, കാരണം ഭായിയുടെ റിസപ്ഷൻ എനിക്ക് പോയേ പറ്റൂ. വലിയൊരു പറഞ്ഞില്ലേ, അത് മോശ സ്ഥലവാ. ഈ സമയത്ത് പോയാ കുരുവിയെ കാണുന്നതിന് മുമ്പ് അല്ലെ കൊത്തിക്കൊണ്ടു പോകും. മര്യാദക്ക് പോയി കിടക്ക്. ഇത്ര തലേണ ഇരുന്നിട്ട് ബാഗ് തലയുടെ അടിയിൽ വെച്ച് കിടക്കുന്നവള്. കുരുവി, എന്റെ അടുത്തു നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. ഞാൻ നിന്നെ കണ്ടുപിടിച്ചത് കണ്ടോ? ഐ ലവ് യു ഡാ, ഐ ലവ് യു സോ മച്ച്, റിയലി. ഇന്നലെ രാത്രി വീട്ടിലേക്ക് വന്നില്ലേ അവള്? അവളോ നേരത്തെ രാത്രി ഉമ്മ. ഏയ് എന്താ ഈ പാട്ട് പാടുന്നത്, കളിയാക്കുവാണോ? ഇല്ലപ്പാ, നിങ്ങളുടെ ആളെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല, ബാത്റൂമിൽ കുളിക്കാൻ പോയി. എടാ സൂക്ഷിച്ചു പോടാ, തട്ടി വീഴല്ലേ. നീ മുത്തമൊന്നു കൊടുത്താൽ മുത്തമിഴ്. ഗുഡ് മോർണിംഗ് ചേടത്തി, എനിക്കൊരു കോഫി കിട്ടുമോ? ഞങ്ങളോട് എന്തിനാ ചോദിക്കുന്നേ? ഇത് നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് കോഫി കുടിക്കാം, ഹോർലിക്സ് കുടിക്കാം, ബോൺവിറ്റ കുടിക്കാം, എല്ലാ അവകാശവും നിങ്ങൾക്കുണ്ട്. പാവം, ശരിക്കും വട്ടുപിടിച്ച കുടുംബം ഇത്. ദാ മോളെ കാപ്പി. ഇതെന്താ ഗ്ലാസ്സിൽ തന്നത്? ഐ വാണ്ട് കപ്പ് ആൻഡ് സോസർ. അതുനെ ചുമ്മാ കുടിക്ക്, ഇതെന്റെ അനിയൻ കാപ്പി കുടിക്കുന്ന ടംബ്ലറാ. അവന്റെ ടംബ്ലറോ? ഇത് എച്ചില, ഇത് എച്ചിൽ. ഗ്ലാസ് എച്ചിലാണെങ്കിൽ എന്റെ മകനെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തപ്പോ എച്ചിലൊന്നും ഉണ്ടായില്ലേ? ഉമ്മയോ? ഇന്നലെ രാത്രി എന്റെ ബെഡ്റൂമിൽ വന്നു. അതെ വന്നു. എന്റെ ബെഡ്റൂമിൽ എനിക്ക് വരാൻ പാടില്ലേ? ഞാൻ ഉറങ്ങുമ്പോ ഞാൻ അറിയാതെ എന്നെ കിസ് ചെയ്തില്ലേ? നിന്റെ വീട്ടുകാരും മുഴുവനും കണ്ടു. അതാണോ പ്രശ്നം? ഉമ്മ വെച്ചത് ഞാനല്ല, നീയാ. അതെ, കുരുവിയെ സ്വപ്നം കണ്ടെന്നോ പൊലമ്പിക്കൊണ്ട് ചുമ്മാതെ പോയ എന്നെ കെട്ടിപ്പിടിച്ച് നച്ചീ നച്ചീ എന്ന് പറഞ്ഞ് ഉമ്മ വെച്ചില്ലേ? ഏയ് നീയാള് ഭയങ്കരിയാണല്ലോടി, ആവശ്യമില്ലാതുള്ള കുരുക്കെല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് അവസാനം പഴി എണിക്കാ. ഇനി കൂടുതലൊന്നും എനിക്കറിയണ്ട, ഞാൻ പോകുന്നു. പോയിക്കോ പോയിക്കോ, സ്വൈര്യം കിട്ടട്ടെ. വെക്കേ ടീം റിസപ്ഷനിൽ അമ്മൂമ്മ കാണും, ബില്ല് സെറ്റിൽ ചെയ്തിട്ട് പോയിക്കോ പോയിക്കോ. ബാബ ബ്ലാക്ക് ഷിപ്പ് ഒക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്, എന്നോട കളി. പവർ ബോക്സിൽ ഡയമണ്ട് കാണുന്നില്ലടാ. ഡയമണ്ട് അതിലില്ലെന്നോ? ഒരുപക്ഷെ അവളുടെ ബാഗിൽ വീണതാണോ? ഇതാ വരുന്നടാ, കാണൂടാ. എവിടേക്കാ പോണ്ടേ? ഫസ്റ്റ് വൈറ്റിലെ പോടാ, പിന്നെ തൃപ്പൂണിത്തറ പോടാ, വണ്ടി എടാ. ഇവനാണോ? അല്ല, പോടാ. ഇവനെ നോക്കിക്ക്, പോടാ. ഇവൻ അല്ല, ഇവൻ ഭായി. അത് പോലീസാ ഭായി. ഹലോ മാഡം. സോറി മാഡം. ആ ഭയം ഉണ്ടാവണം, പുതിയതായിട്ട് വന്നിട്ടില്ലേ രണ്ട് കുരുവി? ആ അതെ മോളെ, രണ്ട് പുതിയ പിള്ളേർ കൊറിയറായിട്ട് വന്നിട്ടുണ്ട്. സ്വന്തം അഭിമാനം പണയം വെച്ചാലും ബിരിയാണി ഉപേക്ഷിക്കില്ല അവര്. ഇതാ മോളെ മുഖം മൂടി. ബാഗ് എന്താ? ബാഗ് അവിടെ തന്നെ. എന്നെ നോക്കി ചിരിക്കുന്നടാ അവൾ. വരട്ടുന്നതാടാ, ചെടിയായിട്ട് നിക്ക്. ഇവിടെ എന്തിനാടാ വന്നേ? ഓസിന്റെ ബിരിയാണി തിന്നാനോ? ഞാൻ പറഞ്ഞില്ലടാ, ഞാൻ പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത് നീ? എങ്ങനെയെങ്കിലും നിന്റെ കുരുവിയെ ഞങ്ങൾ കണ്ടുപിടിച്ച് തരും. ഏയ് വളരെ നല്ലവരായിട്ടൊന്നും കാണിക്കണ്ട, ഞാൻ എല്ലാവരും ചെക്ക് ചെയ്തു. രണ്ട് കുരുവികൾ ബാലൻസ്, ഞാൻ നോക്കിക്കൊള്ളാം. താങ്ക് യു. ഹായ് കുരുവിയെ കിട്ടാൻ പോകുന്നടാ. ജോളി, വി ആർ ജോളി.
വാടരാജ വാടരാജ വാ 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 പതുക്കെ 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 പിടിച്ചേ നിങ്ങൾ എന്റെ ബാഗിൽ പിടിച്ചു, അതാ ഞാൻ ബാഗിൽ പിടിച്ചേ. എന്നിട്ട് എങ്ങനുണ്ട്? ഇപ്പൊ ബുമ്മുന്നുണ്ട്, കുറച്ച് സ്ലിം ആയിരുന്നെങ്കിൽ സൂപ്പർ ആയേനെ. ഞാൻ ആരെന്നറിയോ? ഈ ഏരിയയുടെ പിസി. ഭായിയുടെ കല്യാണത്തിന് ആരെങ്കിലും വെള്ളം അടിക്കുമോ മാഡം? ഓ, ഇവിടെ നിന്നാണോ? എന്റെ കൂട്ടുകാരൻ ഊത്ത് ആരംഭിച്ചു. അപ്പൊ കൂട്ടോടെയാണോ വന്നേക്കുന്നേ? പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ. ഞാൻ തേടിയത് നിന്നെയാ, നീ തേടിയത് എന്നെയാ. ഞാൻ ഉന്നം വയ്ക്കുമ്പോൾ എന്നാണ് അത് വിജയങ്ങൾ. അല്ലാ 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 പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിത ചാഞ്ചാടുന്നേ. എതിർവാക്ക് ഏത്? കരുത്തുള്ളവൻ കരുത്തുള്ളവൻ എതിർഭാഗമാണ്. ബലം നോക്കിടാം ബലം നോക്കിടാം നമുക്കിന്ന് തന്നെ നിനക്കെങ്ങനെയും ക്ഷതം തീർക്കുവാൻ തപം ചെയ്തിടും ഞാൻ. ഏതിൻ മുൻപിൽ ഞാൻ നീചന, എന്നുള്ളിൽ ഞാൻ നല്ലവൻ. അല്ലാ 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 പൊന്നാണിത് 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 ഒരു കയ്യിലും നിൽക്കാതിതാ ചാഞ്ചാടുന്നേ. അലട്ടാതടി മടസ്സാമ്പറാണി ഇരിക്കുന്നിടം അറിയാതെ നീ വിമ്മിളക്കാതടി. മെഗാ സൈസില മെഗാ സൈസില ഫിലിം കാട്ടാതെ നീ പെരും കള്ളനായി പെരും കള്ളനായി എന്തു തേടുന്നു നീ. എൻ മുൻപിൽ നീ ടാം 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 എൻ മോഡലോ സൂപ്പർ സ്റ്റാർ. അല്ലാ 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 പൊന്നാണിത് 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 ഒരു കയ്യിലും ശിവദാസിന്റെ മകൻ വേണുഗോപാൽ ഇവിടെയല്ലേ? ഒറ്റ കൊടുക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ല. കൊന്നു തള്ളുന്ന പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. വേണ്ട ഏട്ടാ വേണ്ട, വിട്ടേര് 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 വേണ്ട വേണ്ട.
എപ്പടി അവൻ രക്ഷോട്ട് പോയി പോയി പിടിക്കണവനെ ഓടാ
എടുക്കടാ ഫോൺ എടുക്ക്. ഗോച്ചടാ അമ്മേ, എവിടെയാടാ നീ? മലേഷ്യയിൽ ഒരാളെ കാണാൻ പോയിരുന്നില്ലേ? അദ്ദേഹം നിന്നെ തേടി ഇവിടെ വന്നിരിക്കുന്നു. ഗോച്ചയാണെന്ന് പറയാമേ. ഗോച്ചാണ് അദ്ദേഹത്തിന്റെ പേര്. പണം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാമേ. നിന്റെ അച്ഛന് കൊടുക്കാനുള്ള പണമായിട്ട് അദ്ദേഹം വന്നിരിക്കുന്നത്. നീയൊന്ന് വേഗം വാ മോനെ. പതുക്കെ വന്നാ മതി എന്ന് പറ. ഒട്ടും ധൃതിയില്ല എനിക്ക്. നമ്മുടെ വീട് കണ്ടുപിടിക്കാൻ അദ്ദേഹം എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയോ? അതിനെന്താമേ, എന്നാലും കണ്ടുപിടിച്ചല്ലോ. എന്തും പെട്ടെന്ന് ചെയ്യും. വേണുവിന്റെ വിഷയമാവും പ്രത്യേകിച്ച്. ഇന്ന് തീർക്കാം എല്ലാം. ഞാൻ വരുന്നെന്ന് പറയാമേ. കുഞ്ഞു കരഞ്ഞപ്പോ ഇപ്പോഴാ കുഞ്ഞിനെ കളിപ്പിക്കാൻ വെളിയിലേക്ക് പോയത്. എല്ലാരും ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ ഉണ്ട്. ബാബാ മുകളിലേക്ക് വാ. കുരുവി, കുഞ്ഞ് കരഞ്ഞു. തോക്കെടുത്ത് കൊടുത്തപ്പോ ടപ്പേന്ന് കരച്ചിൽ നിർത്തി. അതിനറിയില്ലല്ലോ ഇത് പൊട്ടുന്ന്. കളിച്ചോണ്ടിരിക്കുക. പക്ഷെ നീ അറിഞ്ഞുകൊണ്ട് കളിച്ചു. എവിടാ ഡയമണ്ട്? ടാടാ തരാൻ. ശിവദാസന് ജനിച്ച പുലിയല്ലേ നീ? അതുകൊണ്ടാ നിന്നെ കൂട്ടിലിട്ട് ഈ ഗോച്ച ഡീൽ ഉറപ്പിച്ചേ. എടാ, ഞാനീ ഡയമണ്ടിന് വേണ്ടി മാത്രമല്ല നിന്നെ കാണാൻ കൂടി വന്നേ. നിന്റെ അച്ഛൻ നിന്നെ പറ്റി അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ഒരുപാട് പറഞ്ഞു. ഓടിപ്പോയി നിന്റെ അച്ഛനെ പറ്റി ഞാൻ എന്താ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക. നിന്റെ അച്ഛനെങ്ങും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അവനെ കുറിച്ച് കളി പഠിപ്പിക്കടാ. സൂപ്പർ അല്ലേ? നിന്നെ പോലെ തന്നെടാ നിന്റെ അച്ഛന് കാശ് ചോദിച്ചു വന്ന കൊച്ചിക്ക്. എന്നൊരു കോൺട്രാക്ട് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് മുഴുവൻ വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് വിശ്വസിച്ച് അവനും ജനങ്ങളോടൊപ്പം ജോലി ചെയ്തു. ഈ കല്ല് കിംബർലൈറ്റല്ലേ? ഈ കല്ല് കണ്ടാല് ഇതിന്റെ അടിയിൽ തീർച്ചയായും വൈരമുണ്ടാവും. ആ സ്ഥലത്ത് വൈരമുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഉള്ളില് വൈരം വെച്ചിട്ട് പുറമെ കാവൽ നിൽക്കാൻ ഞാൻ എന്താ ഭൂതമാ? ഇത് ഖനനം ചെയ്ത് നമ്മൾ എടുക്കുന്നത് തെറ്റാ. ഇത് ഗവൺമെന്റിനുള്ളതാ.
നിന്റെ അച്ഛൻ അത് എടുക്കുന്നത് എതിർത്തു. ന്യായമായിട്ട് പണിയെടുത്ത കാശ് മാത്രം ഞങ്ങൾക്ക് മതി, ഞങ്ങൾ നാട്ടിൽ പോവാം. പാവാടാ നിന്റെ അച്ഛൻ, എന്നെ പറ്റി നന്നായിട്ട് അറിയില്ല. കൊച്ചിയിൽ തന്നെ നിന്റെ അച്ഛനെ കൊന്നു തള്ളണമെന്ന് വിചാരിച്ചു ഞാൻ. ഏയ്, നിന്റെ അച്ഛനെ ഒന്നും ചെയ്തിട്ടില്ല. കന്നം ചെയ്ത നീയൊക്കെ ജീവനോട് തന്നെ ഇരിക്കും. ഇല്ലെങ്കിൽ നിന്റെ അച്ഛന്റെ കൂടെ വന്ന ജനങ്ങളെ മാത്രം കൊന്നു എന്റെ പാർട്ട്ണർ. ഏതോ ദൈവം വരുന്നത് പോലെ എന്റെ മകൻ വരും മകൻ വരുന്നു പുലമ്പിക്കൊണ്ടേയിരുന്നു നിന്റെ അച്ഛൻ. പോയി പറയാൻ പോകുമല്ലേ അവൻ വരില്ല ചത്തുപോയെന്ന്. നീ ഇങ്ങനെ ചാവാൻ പാടില്ല. ഇപ്പൊ എന്റെ പിള്ളേര് ലിഫ്റ്റിന്റെ വയറ് കട്ട് ചെയ്യാൻ പോവാ. അപ്പൊ ലിഫ്റ്റ് ഭൂമി പടർന്ന് താഴേക്ക് പോവാൻ പോവാ. നീ മേലേക്ക് പോവുക. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. ഏയ്, പൊക്കണം ഉള്ളേക്ക്. മുറിക്കട കേബിള്. എന്താ ഇത്? കാശി തരാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുവന്നിട്ട് എന്താ ഇവിടെ? നിന്റെ അച്ഛനൊന്നും പോയിട്ടില്ല, എന്റെ അടുത്തുണ്ട് അടിമയായിട്ട്. അതോ ശരിക്കും അച്ഛൻ പറഞ്ഞത് പാലിക്കണമെങ്കിൽ വാടാ. ആണാണെങ്കിൽ കൊച്ചിക്ക് വാടാ. മോനെ,
മഹാബാബി നല്ലവനായിട്ട് വന്ന് നമ്മളെല്ലാം പറ്റിച്ചു പോയടാ. അച്ഛൻ കടക്കാരനെ ഓടി പോയതല്ലേ, ജനങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്യാൻ വേണ്ടി പോയതാ. വേണു, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോന്നെ? ലിഫ്റ്റിൽ അടച്ചിട്ട് താനാണെങ്കിൽ കൊച്ചിക്ക് വരാൻ പറഞ്ഞില്ലേ? ഇനി ഞാൻ അവന് എതിരാളിയല്ലടാ. അമ്മയുടെ മോൻ വേലയ്ക്ക് പോയല്ലേ കണ്ടിട്ടുള്ളൂ, വേട്ടയ്ക്ക് വീട്ട് കണ്ടിട്ടില്ലല്ലോ. ഇനി അവനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. വിഷമിക്കണ്ട, ഇവൻ എന്തെങ്കിലും വിഷമം വന്നാൽ സഹായിക്കാൻ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. വേണു, നീ ധൈര്യമായി പോടാ, കുടുംബത്തെ ഞാൻ നോക്കിക്കൊള്ളാം. ആ ഗോച്ചായെ പോയി കണ്ടിട്ട് പോടാ. ശിവദാസന്റെ മോനെ കൊന്നോ. അമ്മ മോശമാണെങ്കിൽ അതിലും മോശമാ. ഹേയ് ദേവി, നിന്റെ കുരുവിയെ കൊന്നു കളഞ്ഞെന്ന്. നമ്മുടെ ഏരിയയിൽ തന്നെ വന്നപ്പെട്ടു. എന്താടാ ഗോച്ച, ഭൂമിക്കടിയിൽ പോയവൻ കൊടുങ്കാറ്റ് പോലെ വന്നു നോക്കുവാണ്. പുലി എപ്പോഴും കൊടുങ്കാറ്റ് പോലെ. നീ എന്തോ ആണാണെങ്കിൽ വരാൻ പറഞ്ഞല്ലോ, ദാ ഇപ്പൊ നിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നു. എന്താടാ ആണെന്ന വാക്കിന്റെ അർത്ഥം അറിയൂടാ നിനക്ക്? ഇങ്ങനെ 5 അടി ഗ്യാപ്പിൽ 6 അടി ഉയരത്തിൽ കൂട്ടാളികളുമായി വരുന്നു. എവിടെയും എപ്പോഴും എങ്ങനെയും കണ്ണിൽ തീയോടെ കയ്യിൽ കരുത്തോടെ നെഞ്ചിലുറപ്പോടെ ഒറ്റയ്ക്ക് ഇന്ന് ജയിക്കുന്നവനുണ്ടല്ലോ, അവനടാണ്. അതിനൊക്കെ ചെറുപ്രായത്തിൽ അമ്മയുടെ മുലപ്പാൽ കുടിക്കണം. നിന്നെ പോലെ കഴുതപ്പാൽ കുടിച്ചിട്ടൊന്നും കാര്യമില്ല. എന്താടാ കഴുതയെ പോലെ അമർന്ന്? എല്ലാം ശരിയായിട്ട് ചെയ്തിട്ട് അവസാനം ഒരു തെറ്റ് ചെയ്ത് കണ്ടോ? മോഹനോട് അച്ഛനെ പറ്റി പറഞ്ഞില്ലേ, സൂപ്പർ മാറ്റർ. ഏയ്, ഞങ്ങൾ അച്ഛന്മാർ പറയുന്ന കേൾക്കില്ല, അത് പ്രായത്തിന്റെ. എന്നാൽ ആ അച്ഛൻ എന്തെങ്കിലും പ്രശ്നമുണ്ടായി, ആര് പറയുന്നതും കേൾക്കില്ല, അടിച്ച് പെരുത്ത് കളയും. അതൊക്കെ നിന്നെ പോലെ ഒരുത്തനെങ്ങനെ മനസ്സിലാവാൻ? മലേഷ്യ കോച്ചയെ മാത്രം നീ കണ്ടിട്ടുള്ളൂ, ഇത് കൊച്ചിയ, ഇവിടെ ഞാൻ ആരാണെന്ന് അറിയാമടാ. ദേയ്, ഇതെല്ലാം കണ്ടിട്ട് ഞാൻ ആരെന്നും മനസ്സിലായില്ലേ? കാട്ടിൽ ഞാൻ സിംഹം, ആകാശത്തിൽ ഇടി, കടലിൽ സ്രാവ്, കാറ്റാണെ ചുഴലിക്കാറ്റ്. ചുമ്മാ ചുറ്റി ചുറ്റി അടിക്കും. എവിടാ എന്റെ അച്ഛൻ? നിന്റെ അച്ഛനല്ലേ, അത് അവിടെ ചോദിക്കേ, നല്ലോണം നോക്കടാ. നമ്മുടെ നാട്ടിലെ ആളുകളെ പോലെയല്ല, നിറയെ എരിവ് അടിക്കുന്നവരാ, ചിന്തിക്കത്തേയില്ല. എന്റെ എതിരു നിന്ന് സംസാരിച്ച ശത്രുവാണെന്ന് കരുതി കൊന്നുകളയും, അതിനുശേഷമേ ആരാണെന്ന് ചോദിക്കൂ. ഇപ്പൊ മനസ്സിലായോടാ, ഇത് കൊച്ചിയ. എന്തോ ആകാശംന്നോ ഇടീന്നൊക്കെ പറഞ്ഞ കേട്ടു. ഇടിക്കടാ ഇടിക്കാൻ. ഏയ്, ഇടിക്ക് മുമ്പേ ഒന്നും വരില്ലേ, മിന്നൽ 10 സെക്കൻഡേ ഉള്ളൂ, പക്ഷെ പവർ 10 ലക്ഷം വാട്ട്സിന് മോഡല. കാണണം. Ah!
ഇവിടെ എന്താണ് ചെയ്തോണ്ടിരിക്കുന്നത്? അതെ ഗോച്ച, അവനെയല്ലേ ആ ശിവദാസന്റെ മകൻ തല്ലിച്ചതച്ചത്? എന്റെ നാട്ടിൽ വന്ന് എന്റെ പാർട്ട്ണർ ഒരുത്തൻ അടിച്ചെന്ന് പറഞ്ഞാൽ എന്ത് എന്ത് ചെയ്യണം അവനെ? ആട്ടെ, നീ ഡോക്ടറാ? പോലീസ് സാർ. പോലീസ്? അപ്പൊ ഹോസ്പിറ്റലിൽ നിനക്ക് എന്താണ് പണി? പോയി കണ്ടുപിടിക്കണം അവനെ. ചീ പോടാ. ആദ്യം ഗോച്ചക്ക് എങ്ങനെയുണ്ട് നോക്കാം. വാ, എവിടെ ചെന്നാലും ചെന്ന കാര്യം മറന്നിട്ട് സംസാരിച്ചോണ്ട് ഇത്. യോഗാസനം ചെയ്യുക. മെഡിറ്റേഷൻ അല്ല സാർ, മെഡിക്കൽ മിറാക്കിളായത്. അടിച്ചടി അങ്ങനെ. ഓ, മലേഷ്യക്കാരല്ലേ ഇവർ? അടിച്ചവർ സാധാരണക്കാരല്ല. ജീവൻ മാത്രം ബാക്കി വെച്ച് മിച്ചമുള്ളതെല്ലാം എടുത്തു. വിട്ടാൽ കമ്പനിയും കുളം തോണ്ടുമെന്ന് തോന്നുന്നു. ഇവരുടെ അവസ്ഥ ഇതാണ്. കള്ളം പറയാതെ മിനിമം 100 പേര് അടിച്ചാലേ ഇങ്ങനെ ഒരു അവസ്ഥ വരൂ. സാർ, നിങ്ങൾ കണ്ടായിരുന്നോ? ഞാൻ കണ്ടടാ, ഞാൻ കണ്ടു. നിങ്ങൾ എന്തോ കണ്ടോ എന്തോ പറയുന്നു. ഏയ്, ഞാനല്ലേ കണ്ടെന്ന് പറഞ്ഞു. ഇത് ചിലപ്പോ നിങ്ങളുടെ ഹോസ്പിറ്റലായിരിക്കും, പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടർ. ഇദ്ദേഹത്തെ ആരും അടിച്ചതല്ല, ഇതിലെന്തോ കളിയുണ്ട്. ചേച്ചി ചേച്ചി ചേച്ചി, പറ ചേച്ചി, അവൻ വന്നില്ലേ? ആരുന്ന? ശിവദാസന്റെ മോൻ. ശിവദാസൻ, ശിവദാസന്റെ മോൻ. അവനെ നിങ്ങൾ കൊന്നു കളഞ്ഞില്ലേ? മരിച്ചവൻ എങ്ങനെ തിരിച്ചു വരും? ഇല്ല ഇല്ല ഇല്ല, കള്ളം. അവൻ വന്നു, ഇടിച്ചു. വന്നു ഇടിച്ചു അല്ല, വന്നിട്ട് ഇടിച്ചിട്ടു. ഏ, എന്ത്? ട്രെയിന്. വന്നിട്ട് ഇടിച്ചിട്ടു. ട്രെയിന്? ട്രെയിൻ ഇടിച്ചെന്നോ? ചേട്ടാ, അളി എന്നോട് ഫോണിൽ സംസാരിച്ചു. ചേട്ടാ സംസാരിച്ചു. അത് കാരണം ഇതൊക്കെ നടന്നത്. സംസാരിച്ചോണ്ട് ലെവൽ ക്ലോസ് മുറിച്ച് പോയപ്പോ പുറകിൽ നിന്ന് ട്രെയിൻ വന്നത് കോച്ച് അറിഞ്ഞില്ല. ഇവരെല്ലാം രക്ഷിക്കാൻ വേണ്ടി ഓടിച്ചെന്നു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നതിന് മുമ്പേ എല്ലാം കഴിഞ്ഞിരുന്നു. കള്ളം പറയാട്ടാ, കള്ളം പറയുവാ. ഏ, അതൊന്നല്ല, നിന്നോട് ഞാൻ പറയുന്നത്. അവര് ട്രെയിനാണ് ഇടിച്ചത്. കൊച്ചി വാസുവിന്റെ കോട്ടയാ, ഞാൻ അറിയാതെ ഒരുത്തിനോട് വിശ്വസിക്കേ. ചുമ്മാതിരിക്കെ. ശിവദാസന്റെ മോൻ മരിച്ചു. അവന് ഗോച്ചിയാ കൊന്നു. ഞാൻ അവന് ചെയ്ത ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം അവനല്ലേ അറിയൂ. ലാപ്ടോപ്പിലുണ്ട് സാർ. ലാപ്ടോപ്പ് എന്ന പാസ്വേഡ് എനിക്ക് അറിയില്ല സാർ. ഞാൻ അദ്ദേഹത്തിന്റെ പി എ സാർ. എനിക്ക് ബിസിനസ് ഡീറ്റെയിൽസ് മാത്രമേ അറിയൂ സാർ. ഡോക്ടർ, ഡോക്ടർ, വാ വാ. എന്റെ പാർട്ട്ണർ ഗോച്ചയ്ക്ക് എപ്പോ ബോധം വരും? സാർ, ബോധം എപ്പോ വേണേലും വരും, എപ്പോ വേണേലും പോവുകയും ചെയ്യും. ഉടനെ വരണം. പക്ഷെ പോകാൻ പാടില്ല. എന്റെ ഗോച്ചയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുപോകാം. ഹോസ്പിറ്റൽ എന്റെ വീട്ടിലേക്ക് മാറ്റ്. ഏയ്, വേഗം ഇങ്ങോട്ട് വാ. ആ, പുറപ്പെടാം പുറപ്പെടാം. ദേ, എന്താടാ ആശുപത്രി തന്നെ ഇരിക്കാൻ പോണോ? ചേട്ടൻ നമ്മുടെ മുരുകേശൻ. ഏ, മുരുകേശൻ. അവനെ ഒന്നും വെറുതെ വിടാൻ പാടില്ല. ദേ, എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? എന്താടാ വെറുതെ വിടാൻ പാടില്ലത്? മുരുകേശ, മുരുകേശ, ചേട്ടാ. ഏയ്, വേഗം പുറപ്പെടുന്നോ ഇല്ലയോ? ആ, പോവാം പോവാം. അണ്ണ മുകളിലുണ്ട്. ശരി. വാടി, ചേട്ടൻ എന്ത് പറ്റി? ട്രെയിൻ ആക്സിഡന്റ്? ട്രെയിൻ അല്ല ഇടിച്ചേ, ആ കുരുവിയാ ഇടിച്ചിട്ടെ. കുരുവിയോ? അവൻ മരിച്ചില്ലടി, ജീവനോടെ ഉണ്ട്. ചേച്ചി, നിനക്ക് വേണ്ടി ജനിച്ചവൻ അവനാ. ഗോച്ചയെ എതിർക്കുന്നവനും അവനാ. അവന്റെ കുടുംബത്തിന് നിന്റെ ചേട്ടൻ ചെയ്ത ദ്രോഹം കുറച്ചൊന്നും അല്ല. അവൻ വരും, തീർച്ചയായും അവൻ നിന്നെ കൂട്ടിക്കൊണ്ടു പോകും. ധൈര്യമായിട്ടിരിക്കെ. എന്നെ ഞാനും മറന്നേ, നിന്നെ കാണാ ഭയത്താൽ കരഞ്ഞേ.
കുത്തിവിടും നുണയെ രസിച്ചേ സുന്ദരമമ്മയെ രസിച്ചേ ഉറങ്ങാതെ എന്നും നിന്റെ ഉള്ളം രസിച്ചേ നീ ആടും ആട്ടം രസിച്ചേ നീ ആടാത്തതയും രസിച്ചേ നിറങ്ങി കാലിലെ ചിലകയറിഞ്ഞി കനവിലെ കാമനയെന്ന് നേരിൽ അറിഞ്ഞി ഞാനും മറന്നേ നിന്നെ കാണാ ഭയത്താൽ കരഞ്ഞേ എങ്ങോട്ടാ ചേട്ടാ ക്വാറിയിലേക്ക് തന്നെ അല്ലടാ ഹിമാലയ പർവ്വതത്തിലേക്ക് ഡേയ് ശിവദാസന്റെ മോനെ കണ്ടുപിടിച്ച് കൊന്നു എന്നല്ലേ പറഞ്ഞത് നമുക്ക് അവസാനം വരെ ക്വാറി കോട്ടവാസവും തന്നെ വേണു നിന്നെ കൊന്നു എന്നല്ലടാ പറഞ്ഞത് ആ ഗോച്ചേനെ കൊല്ലണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ അവനടിച്ച് ശരിയാക്കി ഗോച്ചയെ നീയാണ് അടിച്ചത് കോട്ടവാസം അറിഞ്ഞ കുറച്ച് ശബ്ദം ഉയർത്തി സംസാരിച്ചെന്ന് വെച്ചോ കണ്ടില്ലേ ആശുപത്രി തന്നെ നീ ഇവിടെ വരാൻ പാടില്ല വന്നാ തിരിച്ചു പോകാൻ പറ്റില്ല അവന്റെ കണ്ണിപ്പെടാതെ ഞാൻ നോക്കിക്കോളാം നിന്റെ അച്ഛന് നിന്നോട് ഒരുപാട് സ്നേഹം അച്ഛൻ എനിക്ക് വേണ്ടി ജീവൻ കളയും പക്ഷെ ഇവിടുത്തെ ജനങ്ങൾ അച്ഛന് വേണ്ടി ജീവൻ കൊടുത്തിട്ടുണ്ട് എന്താണെങ്കിലും എന്റെ അച്ഛനെ നാട്ടുകാരെ രക്ഷപ്പെടുത്താതെ പിന്മാറില്ല ഈ വേണുഗോപാൽ ആ ഇറങ്ങ് ഇറങ്ങ് എല്ലാരും ഇറങ്ങ് ഇന്നലെ തലയ്ക്ക് അടി കിട്ടിയവനും മുറിവുള്ളവനും ഒക്കെ അവനവന്റെ സ്ഥലത്തേക്ക് പോടാ വേണു പോ ആ കട്ടിലിന്റെ മേലിൽ കിടക്കുന്നില്ലേ ഒരുത്തൻ അവനാണ് കൊച്ചി രാജ തടവാൻ പറഞ്ഞാൽ ഉറങ്ങുന്നു പറഞ്ഞാൽ നിനക്കൊന്നും മനസ്സിലാവില്ല അല്ലേ കൊന്നുകളയും ഞാൻ കണ്ടോ ആ ദുഷ്ടനെ ആ കൊച്ചുകുട്ടിയെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നും അവന്റെ കാല് തടവല്ല കുട്ടിയുടെ പണി കൊച്ചുകുട്ടിയെ പൊള്ളിച്ചോ നീയൊക്കെ ഒരു മനുഷ്യനാണ് എന്റെ അമ്മോ പോയല്ലോ നാശം നിർത്തിയടാ എല്ലാരും ആശുപത്രി ഒന്നായിട്ടാ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരുവാ നിങ്ങൾ ദിവസം ഒരുപാട് പേര് ഉപദ്രവിക്കുന്നുണ്ടല്ലോ അവരെല്ലാം ആശുപത്രിയിൽ പോകുന്നു തിരിച്ചു വരുന്നു മുരുകേശൻ തന്നെ ഏട്ടാ ഏട്ടാ എന്റെ ഏട്ടൻ വന്നു ഏട്ടാ ഏട്ടാ സുഖമായി ഏട്ടാ അസുഖം എങ്ങനെയുണ്ട് ഇവളുടെ ചേട്ടനാ എന്താ മോളെ നിനക്ക് പറയാറുന്നില്ലേ മോളെ നിന്റെ ചേട്ടൻ ആശുപത്രിയിലാണെന്ന് ഞാൻ വന്ന് കിടക്കമായിരുന്നല്ലോ കൂട്ടിനെ എന്താടാ കൈ മുറുക്കുന്നേ കണ്ണു തുറിക്കുന്നേ വീണ്ടും ആശുപത്രിയിൽ പോകണോ
ചേട്ടാ ഞാൻ നോക്കിക്കോളാം ചേട്ടാ ഇവനെ. ആശുപത്രി പോയ കാര്യം നിനക്ക് ഓർമ്മയില്ലേ? പോയിണ്ടാ, ഇവിടുന്ന് പോയിണ്ടാ. അവന്റെ ശക്തി മുമ്പ് എല്ലാരും കണ്ടതല്ലേ. വീണ്ടും ആശുപത്രി പോണോ? ഞാൻ നിന്നെ മുരുകേശനാണെന്ന് പറഞ്ഞ് രക്ഷപ്പെടുത്താൻ നോക്കുമോ? നീ എന്നെ തന്നെ കൊടുക്കാൻ നോക്കുന്നു. അച്ഛനെ വന്ന് കണ്ടുപിടിക്കുന്നവരെ സമാധാനമായിട്ട് ഇരിക്കും. കൂട്ടിക്കൊണ്ട് പോടാ, പോയി തൊലയി. ആക്സിഡന്റ്, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? ബാഡ് ലക്ക്. ട്രീറ്റ്മെന്റ് അങ്ങനെ പോകുന്നു. ആ മിനിസ്റ്ററി ഒന്ന് അറിയിച്ചത്, കല്യാണം ഇപ്പോഴില്ല. ആ ഞാൻ പിന്നെ വിളിച്ചോളാം. കല്യാണം ക്യാൻസൽ ചെയ്തോ, താങ്കൾ അറിയിച്ചാൽ മതി, ഞങ്ങൾ അപ്പോൾ വരാം. ഓക്കെ. ആ ശരി, നമസ്കാരം. ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കില്ല, അവള് പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കും അല്ലേ? എനിക്കറിയാം, അവൻ വരും, വന്ന് അവളെ കൂട്ടിക്കൊണ്ടു പോകും. ഞാനാ പറയുന്നത്, ഇന്ന് ഇന്ന് തന്നെ നടക്കും. നിങ്ങളെ കൊന്ന് ഞാനും ചാവും. നീ എന്തിനാ ചാവുന്നേ? നീ എന്തിനാ ചാവുന്നേ? ഇന്ന് തന്നെ കല്യാണം. ജോത്സ്യരെ ഇന്ന് തന്നെ നടത്തണം. എന്തായാലും ചെല്ലു, 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 വേഗം ചെല്ലു, എല്ലാം ശരിയാകും. എന്താ നിങ്ങളൊക്കെ ചെയ്യുന്നേ? ഒന്ന് വേഗം ചെല്ലു, ഇന്ന് തന്നെ കല്യാണം. മുരുകേശ, ഇതാ ഞങ്ങളുടെ കൊട്ടാരം. വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന ഇവിടെ കൊണ്ട് പൂട്ടിയിടും. ആ ജയിലിൽ നിന്ന് പോന്ന ഈ ജയിൽ. ഏട്ടന്റെ മേലുള്ള എല്ലാ ദൃഷ്ടിദോഷങ്ങളും കാര്യദോഷങ്ങളും മാറിപ്പോകട്ടെ. ഏട്ടാ ഇതൊരു തുപ്പ്. ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ? അതാ ഞാൻ എന്റെ ചേട്ടനല്ല മോളെ. അറിയാം ഏട്ടാ, എന്റെ ഏട്ടനിപ്പം ജീവിച്ചിരിപ്പില്ലെന്നും എനിക്കറിയാം. നിങ്ങളെ തൊട്ടപ്പം തന്നെ മനസ്സിലായി നിങ്ങൾ എന്റെ ഏട്ടനല്ലെന്ന്. ദൈവം വന്ന് നമ്മളെ രക്ഷിക്കുമെന്ന് എന്റെ ഏട്ടൻ അടിക്കടി പറയുമായിരുന്നു. ഏട്ടൻ പറഞ്ഞതിനെയാ നടക്കാൻ പോകുന്നത്. ഞങ്ങളെ രക്ഷപ്പെടുത്താൻ വന്ന ദൈവം നിങ്ങളാണോ? വാങ്ങാൻ പറഞ്ഞിട്ട് വാങ്ങിയില്ലേടാ? മറന്നുപോയേച്ചി. ഡാ, രാജണ്ണനെ കാത്തിരിക്കുന്നടാ. കാല് തടവണമെന്ന് അറിയില്ലേടാ. സാറിനെ വീട്ടിൽ ഒന്ന് വിളിച്ചാലേ വരത്തുള്ളോ? നിങ്ങളുടെ അണ്ണൻ ഇന്നലെ കൈ പൊളിച്ചിട്ട് എനിക്ക് കൈ വേദനിക്കുന്നു. അവിടെ വന്ന് പറയടാ. വാടാ ഇവിടെ. വേണ്ട ചേട്ടാ, അവന്റെ കൈ ഒരുപാട് പൊള്ളിയിട്ടുണ്ട്. അത് കരിയുന്നത് വരെ വിട്ടേക്കാം. പകരം നീ വരുവോ? അവക്ക് കണ്ണ് കാണില്ലടാ. കണ്ണ് കാണില്ല, എന്താ പെണ്ണല്ലേ ടാ, വരാനാ പറഞ്ഞേ. വാടി വിട്, എന്നെ ചേച്ചിനെ വിട്. വാടി കാലല്ലേ, ഞാൻ തടവ്. ഇവനാരടാ? ഹോസ്പിറ്റലിൽ നിന്ന് അവളുടെ ചേട്ടൻ. നീ തടവോടാ. വേണ്ടേട്ടാ, നീ ഇവിടെ നിക്ക്, ഞാൻ പോയിക്കോളാം. അണ്ണാ, അവന്റെ കൈ വയ്യാത്തോണ്ട് ഇവൻ വന്നണ്ണാ. ഇവന്റെ പെങ്ങള് വന്നെങ്കിൽ നന്നായിരുന്നു. ചേട്ടാ, അവൻ ഹോസ്പിറ്റലിൽ നിന്ന് വന്നായേട്ടാ. അവന് കൈവേദന കാണും, ഞാൻ തടയി തരാം. നീ പോടാ മുരുകേശ. എനിക്ക് അവൻ തന്നെ വേണം. ഇപ്പൊ ഹോസ്പിറ്റലിൽ നിന്ന് വന്നത് കാരണം കൈ നല്ല പഞ്ഞി പോലെ ഇരിക്കും. ഡേ വാടാ. നന്നായിട്ട് തടവി, ഇനി കാല് തടവടാ. ശരിക്ക് അയ്യോ, പെമ്പിള്ളേര് തടവുന്ന പോലെ ഉണ്ടല്ലോടാ. എടാ, നിനക്ക് വേദനയില്ലേ?
വേദന സഹിക്കാതെ കരയുമെന്ന് വിചാരിച്ചിട്ട്. ഏയ്, ആസ്പത്രി പോയി ബലം ശരിക്ക് കൂടിയോടാ. ഇനി ആസ്പത്രി അല്ല, നേരെ മോർച്ചറിക്കാ. ചേട്ടാ ചേട്ടാ, ഞാൻ നോക്കിക്കോളാം ചേട്ടാ. മുരുകേശൻ, നീ പോ. ഹലോ. നീ മുരുകേശനല്ല, ശിവദാസന്റെ മോനാണെന്ന് അറിഞ്ഞ ഇവിടെ ഇരിക്കുന്ന ജനങ്ങളുടെ നിന്റെ അച്ഛന്റെ എല്ലാം കഥ കഴിയും. ഡേയ് നില്ല്, അവനല്ലേ നിന്നെ ചുരുട്ടു വെച്ച് പൊള്ളിച്ചത്? പിന്നെ അവൻ എന്തിനാ കിടന്ന് കരഞ്ഞേ? അത് അവനോട് തന്നെ ചോദിക്കാം. ആ ആടല്ലേ, കൊടുത്തുവിടാം ഇപ്പൊ തന്നെ. ഇനി കിടന്ന് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി കുറച്ചു നേരം കഴിഞ്ഞാൽ കോട്ടവാസന്റെ വീട്ടിൽ പുറമേ ആവാൻ പോവാ. നീ എന്തിനാ കൂടെ വന്നത്? എന്റെ അച്ഛനോട് അന്വേഷിക്കണ്ടേ? ഇവിടെ വാടാ ചേട്ടാ. എന്തിനാ ആടിനെ കൊണ്ടുപോകുന്ന വഴിയാണോടത്? പറഞ്ഞു കേട്ടാ, കേൾക്കണ്ടേ? ആരോട് പറഞ്ഞു? ആടിനോട്. അറിയാതെ വന്നതായിട്ടാ. വേഗം പോയി തൊല. വരുമോന്ന്? വരില്ല, എനിക്ക് അപ്പഴേ അറിയാം അവൻ വരില്ല. ദേവി, എന്താ പറഞ്ഞേ? ഉറപ്പായും വരുമെന്ന്, വന്നെന്നെ കൂട്ടിക്കൊണ്ടു പോകുന്ന. എവിടെ ദേവി? എന്താ ഞാൻ പറഞ്ഞൊന്ന് കേൾക്ക്. അങ്ങനെ എന്തെങ്കിലും നടന്നോ? അങ്ങനെയൊന്നും നടക്കില്ല ചേച്ചി. ഏയ് അണ്ണൻ, ചോറ് കൊടുക്കടാ. ഇവനെന്തിനാ ഇവിടെ വന്നേ? എന്നെ കൂട്ടിക്കൊണ്ടു പോകാൻ. വളരെ നന്ദി ചേച്ചി. ഞാൻ പോയിട്ട് വരാം ചേച്ചി, സൂക്ഷിക്കണേ. ബൈ. ദേ വേണു, ഇവിടെ വാ. ഏയ് വാ, പോകാം. എന്താ നോക്കുന്നേ? പോകാന്ന്. എവിടെ? എപ്പോഴെങ്കിലും ആദ്യം ഇവിടുന്ന് പോണം. പോ. അപ്പ നീ എന്നെ കൊണ്ടുപോ വന്നതല്ലേ? എനിക്ക് വേറെ ജോലി ഉണ്ടറി. ഏയ്, ഇന്ന് എന്റെ കല്യാണോ, അറിയോ നിനക്ക്? അതെയോ? കൺഗ്രാജുലേഷൻസ്, ഓൾ ദി ബെസ്റ്റ്, വെരി ഗുഡ്. അതങ്ങനെ നടന്നാ പിന്നെ? പിന്നെന്ത്, ഫസ്റ്റ് നൈറ്റ് അല്ലേ? എവിടെ, മലേഷ്യയിലോ? ഞാൻ നിന്റെ കൂടെ കുറെ നടന്നപ്പോഴും നീ ആ കുരുവിനെ പറയുന്നേ എന്താ? കുഴപ്പമില്ല, നിന്നെ സ്നേഹിക്കുന്നതാ. സ്നേഹിക്കുന്നു. ആലോചിച്ച് നിനക്കത് വാങ്ങി. പാചകം പഠിക്കണോന്ന് പറയുന്നു. കൈവെള്ളാതെ സൂക്ഷിക്കും. സൂക്ഷിച്ചോളാം, നിങ്ങൾ പൊക്കോ. ഇവനെങ്ങോട്ട് പോയി? ഏയ് ഇവിടെ വാ. ഇത്രയും പ്രശ്നങ്ങൾ പോരെ നിനക്ക്? എന്താടാ കല്യാണപ്പിന്റെ കൈ പിടിച്ചോ ചോദിക്കാൻ നിങ്ങൾ തമ്മിൽ പ്രേമോ ഇല്ലേ? അപ്പൊ പിന്നെ ഓടിപ്പോന്ന് പറഞ്ഞതോ? അത് അവളോട് തന്നെ ചോദിക്കണം. ഞാൻ പോയി ചോദിക്കണം. എടാ വായി നോക്കി ചേട്ടാ. ആടെല്ലാം വെളിയിൽ നിൽക്കുന്നു, അതെന്താ ചെയ്യുന്നത്? വെളിയിലുള്ളത് ചിലത് അകത്തു വന്നിട്ടാ, ഞാൻ നോക്കിക്കോളാം. അയ്യോ നിങ്ങളല്ലേ സാർ, നിങ്ങളെ ഞാൻ അങ്ങനെ വിളിക്കുമോ? ഡേ 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 മുരുകേശ, എന്താ സിനിമയാണോ ഇടാൻ പോകുന്ന? എങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്യാൻ കഴിയില്ല. എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുമോ? ഉണ്ടാവും സാർ. ആർക്കാടോ, നിങ്ങൾക്കും നഴ്സിനോ? എനിക്ക് ടെൻഷൻ കൂട്ടാ, എന്റെ പാർട്ട്ണർ എഴുന്നേൽക്കണം, എന്നാലേ ഇത് ഓപ്പൺ ആവൂ. ഇതിൽ എന്താ ഉള്ളതെന്ന് അറിയാമോ? അറിയില്ല സാർ. എന്താ ഡോക്ടർ ഇത്? എന്ത് മാത്രം മിസ് നടന്നെന്നും എത്ര രൂപ ബാങ്കിൽ ഉണ്ടെന്നും ഈ ലാപ്ടോപ്പിൽ നോക്കിയാൽ അറിയാം. ആ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു സാർ. ഡോണ്ട് വറി സാർ. നിങ്ങൾക്ക് ഒരു ദിവസം സമയം തരാം, അതിനുള്ളിൽ എന്റെ പാർട്ട്ണർ എഴുന്നേറ്റിരിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഡോക്ടറെ കാണേണ്ടി വരും. മനസ്സിലായോ? സാർ സാർ, മെമ്മറി വരും സാർ. മെമ്മറി വന്നാലുടൻ ഈ ബട്ടൺ പ്രസ് ചെയ്യും സാർ. മെമ്മറി വന്നാലുടൻ ബട്ടൺ ഞെക്ക് ഞെക്ക്. നീ എന്റെ കൂടെ വാ. വാ വാ വാ. കോച്ചാ വന്നാലേ ഞെക്ക് ഞെക്ക്. കഷ്ടം ഇരിക്കുന്ന ഇരിപ്പ് കൊണ്ട് പഞ്ചപാവം. എങ്ങനെ ഓപ്പൺ ചെയ്യുമെന്ന് അറിയാം. എനിക്കറിയാം. അറിയോ? ഇതല്ല, നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് എനിക്കറിയാം. എടി ഇതെങ്ങനെ ഓപ്പൺ ചെയ്യുന്ന അറിയോ? ആദ്യം നീ പറയ്. എന്ത് പറയാ? നീ എന്നെ സ്നേഹിക്കുന്നു, എന്നെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാന്ന് പറയ്. അതൊക്കെ പിന്നെ, ആദ്യം കോഡ് പറയടി. എനിക്കത് ആദ്യം. ശരി പറയാം.
എന്ത് പറയാം? അത് എന്നെ പ്രേമിക്കുന്നെന്ന് പാസ്വേർഡ് പറ. എന്നാ കിസ് ചെയ്? നിന്നെ കിസ് ചെയ്ത് ഓപ്പൺ ആവോ? ഇല്ല, നീ എന്നെ സ്നേഹിക്കുന്നു കൺഫേം ആവും. കേട്ടോ ജനങ്ങളെ, സ്വന്തം ചേട്ടന്റെ അരികിൽ ഇരുന്നുകൊണ്ട് പെങ്ങള് പറയുന്നത് പറച്ചില്ല കേട്ടോ. ശരി, ഇവിടെ തന്നെ. എന്റെ ചേട്ടന്റെ ഫിംഗർ പ്രിന്റ് ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്ന കോഡ്. നീ ഒരു ലൂസ് ആണെന്നാ വിചാരിച്ചേ. നീ ഒരു ക്രിമിനൽ ആടി. അയ്യോ അയ്യോ, ഇവിടെ എന്നാ ചെയ്യുന്നേ? കോച്ചാ, ഓർമ്മ തിരിച്ചു കിട്ടിയോ? ഓർമ്മ തിരിച്ചു കിട്ടി, ഓർമ്മ തിരിച്ചു കിട്ടി. അവൻ തന്നെയല്ലേ ചേട്ടാ? നിങ്ങൾക്ക് അറിയില്ല, പറയില്ല, പറ അവനല്ലേ. അയ്യോ ഭഗവാൻ നമ്മളെ രക്ഷിച്ചു. ഭഗവാനെ കൈ കാണിച്ചു കണ്ടില്ലേ, എല്ലാം നിങ്ങൾക്ക് ഓർമ്മ വന്നു. വളരെ നന്ദി ഡോക്ടർ. അത് വേറൊന്നും കൊണ്ടല്ല, അനീച്ചയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നാൽ മലകയറി നടന്ന് ഇന്ന് മൊട്ടയടിക്കാൻ നേർച്ചു നിർത്തി. എവിടെ ഇനി മൊട്ടയടിക്കുന്നേ? അതിനു മുമ്പ് ട്രെയിൻ വന്ന് മൊത്തമായി അടിച്ചു പോയല്ലോ. സമാധാനായിരിക്കെ സ്വാമി അവിടെ തന്നെ ഉണ്ട് ഡോക്ടർ. വേറെ വഴിയില്ലല്ലോ. അയ്യോ, നശിപ്പിക്കല്ലേ. പാസ്വേഡ് അറിയുന്ന ഒരേ ഒരാളിന്റെ ഇരിപ്പ് കണ്ടില്ലേ സാർ? എങ്ങോട്ടാ പിടിച്ചോണ്ട്? എന്റെ വീട്ടിലെ വഴി എനിക്കല്ലേ അറിയൂ. എന്നെ കൂട്ടിക്കൊണ്ട് പോന്ന് വിചാരിച്ചിട്ടിപ്പോ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് പോണേ. നീ കൂടുതൽ സംസാരിക്കണ്ട വാ. പുറകെ തന്നെ വരുന്നുണ്ട്, ഇനിയിപ്പോ എന്ത് ചെയ്യും? പിടിച്ച കൊണ്ടുപോയി താലി കെട്ടിക്കും. കെട്ടിക്കോ? അപ്പൊ നീ എസ്കേപ്പ്ടാ. എന്നെ പ്രേമിക്കുന്നു കൂട്ടിക്കൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞിട്ട് അത് പാസ്വേഡ് അറിയാൻ വേണ്ടിയായിരുന്നു അല്ലേ? എന്റെ മുമ്പിൽ വേഷം കെട്ടല്ലേ. കല്യാണം നടക്കരുത്. അതല്ലേ, കല്യാണം നടക്കില്ല. എങ്ങനെ? അതിനുള്ളിൽ പോ. കൂടിനുള്ളിൽ കയറിയ കല്യാണം മുടങ്ങോ? ചുമ്മാ ചോദ്യം ചോദിക്കാതെ പോ. നീ എന്താ ചെയ്യാൻ പോകുന്നേ? ഇത് കേൾക്ക്, ഈ കല്യാണം നടക്കില്ല. ഞാൻ വരും, നിന്നെ കൂട്ടിക്കൊണ്ട് പോ. സൂക്ഷിക്കണം. Oh!
മുഴ മുഴന്ന് യമ്മ മുഴ മുഴന്ന് യമ്മ മുഴ മുഴന്ന് യമ്മ മുഴ മുഴന്ന് യമ്മ നീലാൻ ജോഡിയാ ചേർന്ന് നമുക്കാടിടാം അട്ടമാടും വേളയിൽ ആശീർവാദം നേടിടാം മുഴ മുഴ നീയമ്മായമ്മ മുഴ മുഴ നീയമ്മായമ്മ ഏ മെല്ലെ മെല്ലെ വന്നിടുന്നു നല്ലൊരുമ്മ തന്നിടുന്നു പുന്നാരും കിളി പാടുമോ നീ കുഴപ്പത്തരം കാട്ടുമോ നീ ചൊല്ലടി വേഗം ചൊല്ലടി പൈങ്കിളി നീ എല്ലാം ഇപ്പോൾ സമ്മതമാ മുഴ മുഴ നീയമ്മായമ്മ മുഴ മുഴ നീയമ്മായമ്മ ചുറ്റിവരും റെയിൽ വണ്ടി നിർത്തിയിടും കയ്യെ തട്ടി ഒരേ ഒരു മനസ്സ് മാത്രം ജില്ല ജില്ല നടിക്കണല്ലോ എന്താ ആഹാ എന്താ ഉല്ലാസത്തിൻ തേരിൽ വരും സന്തോഷത്താൽ മുഴ മുഴന്ന് മുഴ മുഴന്ന് ആശീർവാദം നേടിടാം മുഴ മുഴ നീയമ്മായമ്മ മുഴ മുഴ നീയമ്മായമ്മ ഇഞ്ചി മിഠായി ഇടുപ്പഴകി ചന്ദന നിറ ഉടലഴകി തുമ്പമലർ പല്ലഴകി പേടമാൻ കണ്ണഴകി റാണി മനസ്സ് വാങ്ങി എവിടെ വച്ചു ചൊല്ലു വേഗം എന്റെ കാതിൽ മുഴ മുഴന്ന് യമ്മ നിന്റെ സഹോദരനെ കുത്തിയത് വിഷത്തേനീച്ചയാണ്. വിഷം ശരീരത്തിൽ വ്യാപിച്ചു കഴിഞ്ഞു. അവനിപ്പോൾ വളരെ ക്ഷീണിതനാണ്. അവനെ രക്ഷിക്കാൻ പഴച്ചാറുകൾ ചേർത്ത ഒരു ഔഷധമുണ്ട്. അത് 45 ദിവസം പുരട്ടിയാൽ അവൻ രക്ഷപ്പെടും. ഇങ്ങനെയല്ലേ അടിച്ചത്? കറക്റ്റ്. ഏ ഡോക്ടർ സർ, അത് ആക്സിഡന്റ് അല്ല, ഒരുത്തൻ ചെയ്തതാണ്. ആരാ ഇത്ര ക്രൂരത കാണിച്ചത്? അതിൽ ക്രൂരമായിട്ട് ഞാൻ ചെയ്യും. നിന്റെ ഭർത്താവിനെ അടിച്ചില്ലേ, അവൻ എവിടെ അടി? ആ ശിവദാസന്റെ മോൻ എവിടെ? അവരോട് എന്തിനാ ചോദിക്കുന്നേ? ഞാൻ പറയാം. എന്താടി വീണ്ടും ഭഗവാനാ? എന്റെ റൂമിൽ ഒരു സാരി കിടപ്പുണ്ട്, അത് ഉടുത്തോണ്ട് വാ, അപ്പൊ ഞാൻ പറയാം. ഏയ്, എന്താ കൊച്ചി മുഴുവൻ സ്വന്തമാണെന്ന് പറഞ്ഞിട്ട് ഒരുത്തിനെ പിടിക്കാൻ കഴിവില്ല തനിക്ക്? പോയി അന്വേഷിക്ക്, കണ്ടുപിടിക്ക്, അപ്പോഴറിയാം അവൻ ആരാണെന്ന്. എന്താണ് ഉണ്ടോ?
ലാപ്ടോപ്പ് അവൻ തുറന്നു. പത്ത് നിമിഷം മതി. അവനെ വിടരുത്. പാർട്ണറെ വെബ്കാമിനടുത്തേക്ക് കൊണ്ടുപോയി. അവനെ കൊന്നിട്ട് ഞാൻ വരുള്ളൂ. ഒന്നിയടാ, ഇവരകത്ത് കൊണ്ടുപോയി കൂട്ടിയിടാ. ഏയ് വാടാ, എടുക്കട ബാഗ്. എനിക്കിവനെ കാണിച്ചതാ. ഏയ് വാടാ, ഇവനാണോ ശിവദാസന്റെ മോൻ? ഇവനാണോ? മൂത്രൊഴിക്കാൻ കണ്ട നേരം. ഏയ് വാടാ, ഇവനെ നോക്കി പറയേ പാർട്ണർ. ശരിക്കും സൂക്ഷിച്ച് നോക്ക്. ആണോ ആണോ പാർട്ണർ? ഇവനെ നോക്കി. ആരടാ ഫാൻ ഓൺ ചെയ്ത്? സാറിന്റെ മൂത്ത് പൊടിയത് കണ്ടില്ലേ പാർട്ണർ? ഏ പാർട്ണർ, കേൾക്കുന്നില്ല. അയ്യോ, സൗണ്ട് കട്ടാ. എന്താ പറ്റിയെന്ന് അറിയില്ലല്ലോ. ഇവനാണോ? പറയ് പാർട്ണർ, ഇവനാണോ അവൻ? പറയ് പാർട്ണർ, ഇതെങ്ങനെയാണോ ഓടി പോയത്? സൂപ്പർ സൗണ്ട് വന്നല്ലോ സാർ. ഏ പാർട്ണർ, എന്താ എന്താ സാർ? അയ്യോ, ഈ വയറ് എവിടെ കുത്തണമെന്ന് അറിയില്ലല്ലോ. അയ്യോ, ആരെങ്കിലും പറ, എവിടെയാ കുത്തേണ്ടതെന്ന്? ഒരുപാട് ദേഷ്യപ്പെടാതെ സാർ, ഒന്നും പറയില്ല. ആരാ നിന്നെ അടിച്ചത്? പറയൂ കോച്ച, എനിക്ക് അവനെ കൊല്ലണം. ഏയ് ഡോക്ടർ. ഏ ഡോക്ടറോ? ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. ആ ഡോക്ടർ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവാ. എന്താ ചെയ്യുന്നത് ഇപ്പൊ കോച്ച? കോച്ച, ഉള്ളതും പോയോ കോച്ച? എന്റെ പാർട്ണർ പറഞ്ഞാടാ, അയാളെ നാക്കെടുക്കാൻ വയ്യാതെ കുഴകഴാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ആ വാ കൊണ്ട് സാരി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ചെവിയിൽ കോറിയെന്ന് കേക്കും. മോലാളി, ശിവദാസന്റെ മോനെന്താ മണ്ടന ഇവിടെ വരാനായിട്ട്? അവനവന്റെ അച്ഛനെ അന്വേഷിച്ച് പോയി കാണും. എന്താടാ പറയുന്നത്? എന്താ മനസ്സിലായില്ലേ? നിങ്ങൾ അവിടെ നിന്ന് കമ്പ്യൂട്ടറിൽ കാർട്ടൂൺ കാണും, അവനെങ്ങനെയെങ്കിലും ഉള്ളി കിടന്നവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് കൊച്ചിന്നെ കടന്നു കാണും. കോട്ടയാടാ, അവൻ ഏത് മൂലയിൽ പോയി ഒളിച്ചാലും പിടിച്ചിരിക്കും ഞാൻ. അവിടേക്ക് നോക്കിയത് മതി, പെട്ടെന്ന് വാ. ശിവദാസന്റെ മകൻ എന്റെ അടുത്ത ലക്ഷ്യം അവനാടാ. എന്താടാ കോട്ട വാസു, എന്റെ മകൻ വന്നല്ലേ, എന്തിനെ അറിഞ്ഞെന്നായിരിക്കും. ഏയ്, നിന്നെ മോന്ന കണ്ട അറിയില്ലടാ, കൈയെല്ലാം കിടുകിട വന്ന് വരയ്ക്കുന്നു, വേർത്തു പോയല്ലോ. ഏയ് കോട്ടവാസു ഭയന്ന് തുടങ്ങിയടാ. എന്താടാ എന്റെ മോൻ വന്നല്ലേ. അതടാ വന്നിരുന്നു, ഇവിടെ നിന്ന് അവൻ പോകില്ല ജീവനോടെ.
വാ, വേഗം വേഗം നടക്ക്, വേഗം നടക്ക്. ആ എവിടെ പോയിട്ട് വരുന്ന ആ ചക്കൻ? വാടാ. എവിടെടാ പോയ? എവിടെ പോയെന്ന്? ചുറ്റും 12 കിലോമീറ്റർ പാറയാ. ഇവിടെ നിനക്ക് എവിടെ നിന്നടാ പേരക്ക് കിട്ടിയത്? സത്യം പറയാ, എവിടെ പോയെന്ന് പറയില്ല. പറയടാ. പറയില്ല. കൊച്ചു. ഈ കൊച്ചി രാജയിലുള്ള പേടിയൊക്കെ പോയോ? ആ കോട്ടവാസി ഇവിടെ വന്ന് ഏതോ ശിവദാസന്റെ മോൻ ക്വാറിയിലുണ്ടെന്ന് പറഞ്ഞ് ക്യാമറ വെച്ച് കളിയാക്കിയത് കൊണ്ടാ ഈ കൊച്ചുപയ്യൻ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ പേരക്ക പറിക്കാൻ പോയതെന്ന് പറഞ്ഞത്. എന്നെ പറ്റിക്കുന്നോ? ഏയ്, എന്താ വേല ഇറക്കുന്നോ? ഇവൻ എവിടെ പോയതെന്ന് പറയുന്നവരെ ഇവിടെ തന്നെ കിടക്കണം. ഞാൻ അറിയാതെ ആരെങ്കിലും സംരക്ഷിച്ചാൽ നിങ്ങളുടെ മക്കൾക്കും ഇതേ ഗതി. ഇത് സാധാരണ വാക്കല്ല, ഈ കൊച്ചി രാജയുടെ വാക്കാണ്. ആരെങ്കിലും ഡേയ് ഇത് തെറ്റിച്ചെന്ന് ഞാൻ അറിഞ്ഞാൽ കൊന്ന് കുഴിച്ചുമൂടും. മോനെ, എവിടെ പോയി ഇവൻ? ഉച്ചയ്ക്ക് കഴിക്കാൻ പോലും വന്നില്ലല്ലോ. ഇവന് വിശക്കില്ലേ? മോനെ, എവിടെയാടാ? ഇവിടെ വാ, ചേച്ചിയെ വിളിക്കുന്നേ. ഇവിടെ ഒന്നും ആരുമില്ല. അവൻ എവിടെ പോയി? മോനെ, എന്റെ ദൈവമേ, ചേട്ടാ, മോനെ എവിടെയെങ്കിലും കണ്ടോ? അവനെ കണ്ട ഇങ്ങോട്ടൊന്ന് വരാൻ പറ. മോനെ, കൊച്ചി രാജവിനെ തടഞ്ഞു നിർത്തി വെരട്ടി വെരട്ടി ചോദിച്ചു. ഇവൻ ഒന്നും പറഞ്ഞില്ല. കയ്യിലിരുന്ന് ഇരുമ്പ് വടി കൊണ്ട് ഇവന്റെ തലയിൽ അടിച്ചടാ. വേണ്ടാ വേണ്ടാ, വേണു. എത്ര പ്രാവശ്യം ചോദിച്ചാ കൊച്ചി രാജ എവിടെ പോയെന്ന് വാതുറന്നങ്ങ് പറഞ്ഞാ പോരെ? അതവന്റെ തലയെടുത്ത. വേണു, വേണ്ടടാ, വേണു, വേണ്ട. ഇത് ചോദിക്കാൻ പോയാ അവൻ കൊന്നുകളയി. വാടാ, വാ, പോ. ഏയ്, എത്ര പ്രാവശ്യം പറഞ്ഞടാ, ചെവി കേട്ടുടാ എനക്ക്. നിനക്കൊക്കെ ചാവാൻ ഭയം? എനിക്കതില്ല. ശിവദാസ്.
ശിവദാസ് മാമൻ ജയിലിൽ വെച്ച് ഞാൻ കണ്ടു ഏട്ട. എന്നെ വിരട്ടിയിട്ടും ഞാൻ പറഞ്ഞില്ല ഏട്ടാ. കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോട, വേഗം ആശുപത്രിയിലോട്ട് കൊണ്ടുപോട. എന്താടാ നോക്കുന്നേ? നീ അടിച്ച വാങ്ങാൻ ഞാൻ നിങ്ങളുടെ മുരുകേശനല്ല, ശിവദാസിന്റെ മകൻ വേണു, വേണുഗോപാൽ. അദ്ദേഹം പറഞ്ഞ പോലെ നടന്നുവല്ലേ? ഉണ്ടായാലും ഇതുപോലൊരു മോൻ ഉണ്ടാവണം അവിടെ. ഈ ജനങ്ങൾക്ക് വേണ്ടി കൊച്ചി രാജയെ കൊന്ന് നിന്റെ അച്ഛൻ പറഞ്ഞ വാക്ക് നീ പാലിച്ചു. എന്നാ കോട്ടവാസുവിന്റെ കയ്യിൽ നിന്ന് നിന്റെ അച്ഛൻ എങ്ങനെ രക്ഷിക്കും? അച്ഛൻ എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ അച്ഛനെ കൊണ്ടേ വരൂ.
നിങ്ങൾ ഇവിടെയുള്ള ജനങ്ങളെ കൂട്ടി പുറപ്പെടാൻ നോക്ക്. നീ ശിവദാസിന്റെ മോനാ. നീ എവിടെ തിരിഞ്ഞാലും നിന്റെ അച്ഛൻ നിനക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. കോട്ടവാസു നീ ഉദ്ദേശിക്കുന്ന പോലെ അത്ര നിസ്സാരക്കാരനല്ലടാ. അയാളെ പറ്റി നിനക്കറിയില്ല. ഒരു നിമിഷത്തിലായി മൂന്ന് തല വെട്ടി താഴെയിടും. ഇത്രയും നാളും കൊണ്ട് എത്ര തല അയാൾ വെട്ടിയിട്ടുണ്ടെന്ന് കണക്കില്ലടാ. നിന്റെ ആളുകൾ അവിടെ ചാവാൻ പോകുന്നു. നീ ഇവിടെ അവരെ പിടിച്ചകത്തിടാ. അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ല സാറേ, അന്ന് പറയുന്ന പോലെ ചെയ്യാം സാറേ. അയ്യോ മണിക്കാരെ, നിങ്ങളുടെ മക്കളെല്ലാം ബീഹാറിലോ ഒറീസയിലോ എത്താൻ പോകുന്നു. ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചാൽ ആ കുട്ടികളുടെ കൈകാലുകൾ തല്ലി ഒടിച്ച് ബോംബെ പ്ലാറ്റ്ഫോമിൽ പിച്ചി എടുക്കാൻ വിടുപടാം. എന്റെ അനിയന്റെ വീട്, വീടാ എന്റെ അനിയനെ വിടാൻ പറയട്ടാ, വിടാൻ പറ. ഏയ് വെറുതെ കിടന്ന് കരയാതെ എങ്ങനെ വിടാനാ? എന്തെങ്കിലും ചെയ്യുമ്പോ ആലോചിക്കണ്ടേ? അന്ന് പറഞ്ഞപ്പോ നിങ്ങൾ കേട്ടോ? ഇപ്പൊ ശിവദാസിന് മോൻ രക്ഷപ്പെട്ടു പോയി. ഇപ്പൊ ചതിക്കപ്പെട്ടാരാ? നിങ്ങളല്ലേ? അനുഭവിക്ക്. ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ആ പോ 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 പോ. ഏയ് ഏയ് ഡേയ് ഡേയ്, അവിടെ ഒരുത്ത അടിച്ചിട്ട് ഓടുന്ന പോ പോ. ഏയ് ഏയ് ഏയ്, ഞാൻ കോട്ടവാസുവിന്റെ ആളാ. ഏയ് ഞാൻ കോട്ടവാസുവിന്റെ ആളാ. കോട്ടവാസു എന്ന് പറഞ്ഞാ വെറുതെ. എല്ലാരും കേട്ട്, എല്ലാരും കേട്ട്, എല്ലാരും കേട്ട്. പേടിക്കണ്ട, ഒന്നും പറ്റില്ല. കുറച്ചു നേരം ശബ്ദം ഉണ്ടാക്കാതെ ഇവിടെ തന്നെ ഇരിക്കേ. ശിവദാസന്റെ മോൻ വന്നോടാ. ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ കൊച്ചി. ഇവിടെ ശിവദാസന്റെ മോൻ വന്ന് എന്ത് ചെയ്യാനടാ? എല്ലാരെയും പിടിച്ചു കേട്ട്. ഏയ് എന്താടാ വിചാരിച്ചേ? ഇത് കോട്ടവാസുവിന്റെ കോട്ടയടാ. തലതെറിച്ച പയ്യനെ സാറേ, ഇവൻ രക്ഷപ്പെട്ട് ഓടാൻ നോക്കി. ആ ബസ്സിൽ സ്ഥലമില്ല, ഈ ബസ്സിൽ കയറ്റാന്ന് വിചാരിച്ചു. ഡേയ് ഇനി ഓടാ, ഇവനെ കൊണ്ടാ ബസ് കേട്ട്. കൊണ്ട് കേട്ടാ പോ പോ. പൈപ്പിനുള്ളിൽ ഒളിപ്പിച്ചത് ഞാനല്ല മുതലാളി. അമ്മ സത്യമായിട്ടും അവർ ഒളിച്ചിരുന്ന് എനിക്ക് അറിയില്ല മുതലാളി. ഒളിച്ച ഞാൻ. ഏയ് ആരാടാ ഇങ്ങനെ ചെയ്തത്? ആരാടാ? ചേട്ടാ, ചേട്ടാ, കുട്ടികളെയൊക്കെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. കോട്ടവാസു എങ്ങനെ മനസ്സിലാക്കി വേണം? കൊച്ചുകുട്ടികളെ എവിടെ കൂട്ടിക്കൊണ്ടു പോണ വേണം? എന്നാൽ കഴിയുന്നവരെ രക്ഷപ്പെടുത്താന്ന് വിചാരിച്ചു. പക്ഷെ അവൻ കണ്ടുപിടിച്ചു, ഈ പ്രശ്നങ്ങളെല്ലാം എന്നോടൊപ്പം തീരട്ടെ. നമ്മുടെ ആൾക്കാരെ എല്ലാം എങ്ങനെയെങ്കിലും രക്ഷിക്കും. ഈ മണ്ണിൽ ജനിച്ച എന്റെ അവസാനത്തെ ശ്വാസം അവസാനം. ഒറ്റൊരുത്തിനെ പോലും ഇവിടെ വിട്ടേക്കരുത്. സത്യ
നിന്റെ അച്ഛന്റെ തലയാണോ വേണ്ടത് വെട്ടടാ? കോട്ടവാസുവിന്റെ സ്ഥലത്തേക്ക് വന്ന് എന്റെ ആള് കൊച്ചി രാജയെ കൊന്നോടാ, ഇപ്പൊ കൊല്ലടാ. ഇവനാണോ വരുമെന്ന് പറഞ്ഞത്? നിന്റെ കൺമുമ്പിൽ തന്നെ ഇവനെ കൊന്ന് എടുത്തുകൊണ്ടുപോയി എന്റെ ഗോച്ചയുടെ കാൽക്കൽ വെക്കുമെടാ. എന്നെ പറ്റി ചിന്തിക്കണ്ട, ജനങ്ങളെ രക്ഷിക്കണം, കൊല്ലിട ഇവനെ. കണ്ടോടാ, എന്റെ മകൻ വേണു, അവൻ ജയിക്കൂടാ. ഇപ്പൊ അവനെ മനസ്സിലായോടാ? നിനക്ക് മനസ്സിലായില്ലേ? നീ ആണാണെങ്കിൽ തിരിച്ചു കൊടുക്കടാ. ചേട്ടാ ചേട്ടാ ചേട്ടാ, എത്ര പേരുണ്ടെങ്കിലും വരാൻ പറടാ, വരാൻ പറ. ആര് വന്നാലും അവൻ ഇതേ ഗതിയടാ. ജീവനോടെ വരുമെന്ന് പറഞ്ഞു, ഞാൻ വന്നു. എന്റെ അച്ഛനെ ജനങ്ങളെ രക്ഷപ്പെടുത്തു എന്ന് പറഞ്ഞു, ഞാൻ രക്ഷപ്പെടുത്തി. കൊച്ചിയിലെ കോട്ടവാസു ആണ് പോലും. കോട്ടവാസു ഇപ്പോൾ എന്റെ കാൽ കീഴിലാടാ. എന്നോട് ആണാണെന്ന് ചോദിച്ചില്ലേ? ഞാൻ ആണ് തന്നെ. എന്റെ മുമ്പിൽ നീ ഇപ്പോൾ ഒരു ശവം. വാസുവിനോ ഗോച്ചയ്ക്കോ വാലും മുളച്ച അറുത്തുകളയും ഞാൻ. പോലെ ഉള്ളിൽ കടന്ന് ചങ്ങലകളെല്ലാം പെയ്തിച്ച് അത്രയും ജനങ്ങളെ രക്ഷിച്ചെന്ന് വിചാരിച്ച ഒരുത്തനെയും രക്ഷിക്കാൻ കഴിയില്ല. പോയിക്കൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുത്തിയിട്ടുണ്ട്, മുദ്ര കുത്തിയിട്ടുണ്ട്, നക്സലായിട്ടുന്ന്. കുരുവി, കൊച്ചി രാജയെ അടിച്ചപ്പോ തന്നെ ഞാൻ ഉറപ്പിച്ചു
നിന്റെ അച്ഛനെ നക്സലേറ്റ് എന്ന് പറഞ്ഞാടാ പോലീസ് സ്റ്റേഷനിലെ സെല്ലിൽ അടച്ചത്. 5 നിമിഷത്തിനുള്ളിൽ ഇരുന്നിടത്തിരുന്ന് ഞാൻ എല്ലാത്തിനും നെറ്റിക്കേറ്റി. തീവ്രവാദികളുടെ തലവൻ പോലീസിന്റെ പിടിയിലായി. പോലീസുകാരെ പറ്റിച്ച ആയുധധാരികളായ തീവ്രവാദികൾ രക്ഷപ്പെട്ടു. എങ്ങനെ? നക്സലേറ്റുകൾക്ക് എൻക്വയറി ഒന്നും ഉണ്ടാവില്ല. സ്ട്രൈറ്റ് എൻകൗണ്ടർ. നമ്മുടെ സ്വന്തം ആളാ. ഹലോ ഇൻസ്പെക്ടർ, ഷൂട്ടിംഗ് ഓർഡർ വാങ്ങി സാർ. ആരെന്ത് പറഞ്ഞാലും കേൾക്കണ്ട, കൊന്നു തള്ളിയത്. ഓക്കെ സാർ. ഓരോരുത്തർ ചാവുന്ന ശബ്ദം കേൾക്കണടാ, കേൾക്ക്. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്തിനാ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നേ? ഞങ്ങളെ ഞങ്ങള് നിങ്ങളുടെ നാട്ടിലേക്ക്. ജനങ്ങളെ ഒന്നും ചെയ്യലെന്ന് പറഞ്ഞ. ഹലോ, കുട്ടികളും ഉണ്ട് കൂടെ. ഹലോ ഹലോ ഹലോ, ഇങ്ങനെയൊക്കെ കരയൊന്നും എന്റെ അച്ഛനെ വിട്ടുതാടാ, ജനങ്ങളെ വിട്ടുതാടാ എന്നൊക്കെ പാട്ട് പാടുന്നു വിചാരിച്ചോ? ഏയ് ഗോച്ച, പോയത് എന്റെ ആളുകളല്ലടാ, നിന്റെ ആളുകളാ. ഞങ്ങളെല്ലാം കൂടി ഇപ്പൊ നിങ്ങൾ എവിടോട്ടായി കൊണ്ടുപോകുന്നേ? നീ കേടിയാണെങ്കിലേ ഞാൻ ജില്ലാ കേടിയാടാ. നീ ഇങ്ങനെ ഒരു തരികട പണി കാണിക്കുന്നു എനിക്ക് നന്നായി അറിയാരുന്നു. നീ മുദ്ര കുത്തി മുദ്ര കുത്തി എന്ന് പറഞ്ഞല്ലോ, ഞാൻ അത് മാറ്റിക്കുത്തി. ബസ്സിൽ ഒരു പ്രധാനപ്പെട്ട വിരുന്നുകാരനുണ്ട്, ആരാണെന്നറിയോ? എല്ലാരും പിടിച്ചോണ്ട് വന്നിട്ട് ഓടുന്നു സാർ. നീ ആരാടാ? ഞാനാ സാർ കോട്ടവാസുവിന്റെ അനിയൻ. എനിക്കറിയില്ലടാ സാർ. ഗോച്ചയുടെ അളിയനാ ഞാൻ. ഈ മോന്ത കണ്ടിട്ട് ഗോച്ച പെങ്ങളെ തരുമോടാ? സാർ ഗോച്ച പറഞ്ഞില്ല സാർ. അളിയാ അളിയാ, പോലീസുകാരെ പറ്റിക്കാൻ നോക്കുന്നോടാ, കേറ. അത് രക്തം മാത്രം കണ്ട കോണാലിയ. ഇത് ഒരേ ജോലി ചെയ്തതാ. ഇതുകൊണ്ട് വെട്ടിയാ എങ്ങനെ ഇരിക്കും അറിയാവോ? ധൈര്യമുണ്ട്, വെട്ടടാ വെട്ടടാ. വാടാ, എന്റെ അടിയനെ കൊന്നിടാ. ഇവന്മാരെ കൊല്ലട, കൊന്നിടാ, കൊല്ല, വേഗം കൊല്ലട. ഇതൊന്നും നിന്റെ പോലീസ് അല്ലടാ, ശരിയായ പോലീസ്. അടിയും കൊണ്ട് ഇവിടെ ഇരുന്ന നിനക്ക് ഇത്രയും കഴിയുമെങ്കിൽ അടിച്ച് എനിക്ക് എന്തെല്ലാം കഴിയോടാ. അന്ന് നിന്റെ ലാപ്ടോപ്പ് കണ്ടപ്പോഴേ വെച്ചടാ പാര. അന്ന് തന്നെ അയച്ചു എല്ലാം നെറ്റില്. അതാ വലിയ വലിയ ഓഫീസേഴ്സ് എല്ലാം വന്നിരിക്കുന്നു. അതിനോ നമ്മൾ അവിടെ തന്നെ ഇരുന്നാലും ഇതൊക്കെ തന്നെ സംഭവിക്കും. കോടതിയിലേക്ക് എല്ലാം നാളെ തന്നെ എത്തിക്ക്. എല്ലാം എൻക്വയറിക്ക് വിടാം. പോയി നിങ്ങളുടെ ജോലി. നിങ്ങളുടെ മകൻ കമ്പ്യൂട്ടർ മുഖേന എല്ലാം അറിയിച്ചുകൊണ്ടാ ഇത്രയും വലിയ ഫ്രോഡിനെ ഞങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞത്. ഇവൻ നല്ലത് ചെയ്തിരിക്കുന്നു, നിങ്ങൾക്ക് അഭിമാനിക്കാം. ഗ്രേറ്റ് ജോബ്, ഐ റിയലി അപ്രീഷിയേറ്റ് യു. കം ഓൺ ബോയ്സ്, സേവ് ദ പ്ലേസ്. ഗവൺമെന്റ് അറിയാതെ നിയമവിരുദ്ധമായി ഡയമണ്ട് ഖനനം ചെയ്തവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് ശിക്ഷയും വാങ്ങിക്കൊടുത്തു. ഈ വിഷയത്തില് ഞങ്ങൾക്ക് സഹായിയായിരുന്ന വേണു അധികാരികളാൽ ബഹുമാനിക്കപ്പെട്ടു. അതിനാൽ അവൻ ചെയ്ത തെറ്റുകൾക്ക് ക്ഷമയുകയും അവനെ കുറ്റവിമുക്തനാക്കി. നിന്നെ പോലൊരു മകന് പിതാവ് കുടപിടിക്കുന്നതിൽ തെറ്റില്ലടാ. അതിൽ ഞാൻ അഭിമാനം കൊള്ളുന്നു. ജന്മം തന്നു ഞാനായിരിക്കാം, എന്നാൽ നീ പറഞ്ഞത് ഈ ജനങ്ങൾക്ക് വേണ്ടിയാണ്.